ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് അബ്രഹാംസൺ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് ചേർന്നച്ചൻ, പന്നി വൈദിക സിസ്റ്ററെ നിറമ്പാച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, മലങ്കര മെത്രാപ്പൊലീത്തയും എം ഡി സെമിനാരി, പരിമല സെമിനാരി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാവുമായ സഭാ തേജസ്, അഭിമുഖ പുലിക്കോട്ടിൽ ജോസഫ്മാർ ദിവ്യാസ്യോസ് രണ്ടാമൻ തിരുമേനിയുടെ 103 ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് തിരുമേനിയെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുവാനായിട്ട് ആലോചിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് ഇവിടെ പെരുന്നാളോടനുബന്ധിച്ച് അഭിമുഖ തിരുമേനിയെക്കുറിച്ച് ഒരു സെമിനാർ ഇതുപോലെ സംഘടിപ്പിക്കുന്നത്. ഈ വിവരം പരിശുദ്ധ ബാബാതിരുമേനിയോട് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം ബാബാതിരുമേനി അതിന് അനുമതി നൽകുകയും വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജയഗുരുച്ചൻ സന്തോഷപൂർവ്വം എല്ലാവിധ ആശംസകളും അതിൻ്റെതായ നടത്തിപ്പുള്ള ക്രമീകരണങ്ങളും എല്ലാം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സന്തോഷപൂർവ്വം ഇന്ന് ഈ സെമിനാറോട് നടക്കുകയാണ്. ഈ സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പരിശുദ്ധ ബാബ തിരുമേനിയാണ്. തിരുമേനി സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. തിരുമേനിയെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. എല്ലാവരുടെയും നാമത്തില് പരിശുദ്ധ ബാബ തിരുമേനിയെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് ഇന്ന് വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ജെ ജോഷുവച്ചനാണ്. അതിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. വൈദിക സെമിനാരി കുടുംബത്തിന്റെ അംഗമാണ്. എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും തന്നെ ഗുരുവും കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ഛനും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. അച്ഛനെയും എല്ലാവരുടെയും നാമത്തിൽ ഈ സെമിനാറിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ട് പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, പുലിക്കോട്ടി തിരുമേനിയുടെ വ്യക്തിത്വ വീഴ്ചകൾ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് ചേരൻ അച്ഛനും, അതുപോലെ തന്നെ തിരുമേനിയുടെ സാമൂഹ്യ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനുമാണ് രണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ രണ്ടുപേരും തിരുമേനിയെക്കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തതാണ്. ഒന്ന് MOC ആണ്, ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛൻ MOC പബ്ലിഷ് ചെയ്തതായ തിരുമേനിയെക്കുറിച്ചുള്ള പുസ്തകം കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ജോസഫ് ചേർന്ന അച്ഛനും തിരുമേനിയെക്കുറിച്ച് ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. തിരുമേനിയുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളുമാണ് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രത്യേകമായിട്ട് ഈ പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് ചേർന്നച്ചൻ കുന്നംകുളം സ്വദേശിയാണ്. ഈ വിവരം പറഞ്ഞപ്പോൾ തന്നെ സന്തോഷപൂർവ്വം ജോസഫ് ചേർന്നച്ചന് സ്വീകരിക്കുകയുണ്ടായി. അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ വലിയ സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛൻ, ഞാൻ ഉറപ്പിച്ചതുപോലെ കഴിഞ്ഞ തിരുമേനിയുടെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പ്രൗഢഗംഭീരമായ ഒരു പുസ്തകം MOC വഴി പ്രസിദ്ധീകരിക്കുവാനായിട്ട് അച്ഛൻ വഴി കാരണമായി തീർന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് ആശംസകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട മദ്രാസ് ഭദ്രാസന അധിപൻ അഭിമന്യ സിരിമേനി, അതുപോലെ തന്നെ അഹമ്മദാബാദ് ഭദ്രാസന അധിപൻ ജൂലിയോ സിരിമേനി, രണ്ട് പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. സഭാ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് അബ്രഹാം കൊനട്ടച്ചൻ സാന്നിധ്യവും ആശംസയും നൽകി നമ്മെ അനുഗ്രഹിക്കും. പ്രത്യേകമായിട്ട് അച്ഛനെയും ഈ സമയത്ത് വേദിയിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പന്നി റമ്പാച്ചൻ കടന്നു വന്നിരിക്കുന്നത് വൈദിക സിസ്റ്റർ, വൈദിക സെമിനാരി ഫാക്കൽറ്റി അംഗങ്ങൾ, അതുപോലെ സെമിനാറിൽ സംബന്ധിക്കുവാനായിട്ട്
ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭ്യന്തരായ പിതാക്കന്മാരെ, ഗുരുസ്ഥാനീയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി ജെ ജോഷു അച്ഛൻ, വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജെ കെ കുരുനച്ചൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, സാധാരണ സെമിനാർ എന്നുള്ളൊരു വാക്ക് കേട്ടാലേ ഇത്രയും അംഗങ്ങളുടെ സാന്നിധ്യം മഹാത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുകുമാർ അഴിക്കോട് സാറ് ഇവിടെ ഒരു സിമ്പോസിയം നടത്താൻ, ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഞാൻ പേര് മുഴുവനും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സെമിനാർ എന്ന് പറഞ്ഞിട്ട് ഈ ഹാള് ചെറുതാണെങ്കിലും ഈ ഹാളും ഹാളിന്റെ പുറത്തും ജനസാന്നിധ്യം അല്ലെങ്കിൽ അംഗസംഖ്യ ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു സംഘടനാ പാഠവും ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ എൻ്റെ മനോ വീക്ഷണം അനുസരിച്ച് ഇതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു അവർ സെമിനാരി മാനേജർ അച്ഛനാണ് എനിക്ക് തോന്നുന്നത്. അച്ഛന് ഒരു പ്രത്യേക സ്പർശമുണ്ട്. ഞാൻ പ്രിൻസിപ്പലിനെ മറന്നുകൊണ്ടല്ല അത് പറയുന്നത്, പ്രിൻസിപ്പൽ അതിന്റെ പുറകിൽ നിന്ന് ആവശ്യമുള്ള ഫ്യുവല് കൊടുത്ത ആളായിരിക്കും. പക്ഷേ സെമിനാരി മാനേജർ എന്ന് പറഞ്ഞ് എന്ത് തൊട്ടാലും അത് പൊന്നാക്കി തരും. അത് ഈ പറയുന്ന സെമിനാറായാലും പഠിപ്പുരയായാലും ഔഷധത്തോട്ടമായാലും പിന്നെ മൃഗങ്ങളുടെ പശുക്കളെ വളർത്തുന്ന ഇടപാടായാലും കൺസ്ട്രക്ഷൻ ആയിരുന്നാലും ബഹുമുഖ പദ്ധതികൾക്ക് ഒരു കൈപുണ്യമുള്ള, ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം, എന്നാലും ഇതൊന്നും പറയാതെ കടന്നു പോകുന്നത് ഒരു ഭംഗിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്പർശിക്കുന്നത്. ഒരു കൈപുണ്യമുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പും അദ്ദേഹത്തെ അത് അദ്ദേഹം ഒരു ഡൈനാമിക് വിഷനും ഒരു ഡൈനാമിക് പേഴ്സണും എന്ന് ഞാൻ പറയുന്നത് അധികമല്ലെന്ന് തോന്നുന്നു. തീർച്ചയായും ഇക്കാര്യത്തിലുള്ള അച്ഛൻ്റെ സംഘടനാ പാഠവത്തെക്കുറിച്ചും ഇത്രയും സാന്നിധ്യം, ജനസാന്നിധ്യം, വിശ്വാസികളുടെ സാന്നിധ്യം ഉണ്ടാകത്തക്കവണ്ണമുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. കാലം ചെയ്ത പുലിക്കോട്ട് ജോസഫ്മാർ ഡിബനാസിയോസ് രണ്ടാമനെന്നും അഞ്ചാമനെന്നും ഒക്കെ ഇടയ്ക്ക് പല വിധത്തിൽ മാറ്റിയും മറിച്ചും ഒക്കെ പറയപ്പെടുന്ന ആ വന്യപിതാവിനെ 103-ാമത്തെ ഓർമ്മ പെരുന്നാൾ നമ്മളിവിടെ ആചരിക്കുകയാണ്. ആ സമയത്ത് ഈ പുതിയ തലമുറയ്ക്ക് ഈ പഴയ തലമുറയുടെ സവിശേഷത തീർച്ചയായും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പഴയ തലമുറയുള്ള പിതാക്കന്മാരും പുതിയ തലമുറയുള്ള പിതാക്കന്മാരും തമ്മിലുള്ള കമ്പാരിസൺ കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്ര വിടവ് ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ എല്ലാവരുടെയും മനസ്സിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള സഭയുടെ നേതൃത്വത്തിൽ ഏകനായി നിന്നുകൊണ്ട് ഈ സഭയെക്കുറിച്ചുള്ള സ്വപ്നവും സങ്കല്പങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ആ വന്യപിതാവ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്ന് നമുക്കറിയാം. അതൊരു പക്ഷേ സൺഡേ സ്കൂളിൽ കൃത്യമായി പഠിച്ചിട്ടുള്ളവരും അതുപോലെ സഭയുടെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. എന്തുമാത്രം മനോവേദന അനുഭവിച്ച് ഈ സഭയുടെ വരുംകാല തലമുറയ്ക്ക് അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ഈ സഭയുടെ വളർച്ചയ്ക്ക് വികസനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ വന്യപിതാവ് ഏതെല്ലാം വിധത്തിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് ഈ വക വിഷയങ്ങളിൽ വളരെ പാണ്ഡിത്യമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രത്യേകിച്ച് ജോസഫ് ചേരുന്നച്ഛനും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അച്ഛനും ഒക്കെ അത് നമ്മെ അറിയിക്കും, ഓർപ്പിക്കും. ഈ അവരുടെ ഈ ദീർഘവീക്ഷണവും ദർശനവും നാം പരിചയപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ കമ്പാരിസൺ കൂടെ ചെയ്ത് നമുക്ക് അത്രയ്ക്കൊന്നും കിടപെട ഒപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറേ കാര്യങ്ങളെങ്കിലും നമുക്കും സ്വാംശീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്.
വിശ്വാസ കാര്യങ്ങളിലുള്ള ആ വന്യതിരുമേനി എത്രമാത്രം ദീർഘവേക്ഷണത്തോടെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിന്റെ വ്യവസ്ഥിതി അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ വളരെ നമുക്ക് പ്രതികൂലമാണ്. അപ്പോൾ ഇവിടെ മിഷണറിമാരുടെ സ്വാധീനം ശക്തമാണ്. ഭാരതം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ വിദേശ മേധാവിത്വത്തിലുള്ള രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ മതപരമായ മേൽക്കോയ്മയും നല്ലതുപോലെ പുലർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഈ വിദേശ അധിനിവേശത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾ അവരെ ആദ്യം വ്യാപാരം എന്നുള്ള തോതിൽ വന്നു പേരിൽ വന്നു, പിന്നീട് അത് രാഷ്ട്രീയ അധികാരം അവർ പിടിച്ചടക്കി, അത് കഴിഞ്ഞ് പിന്നെ നമ്മയൊക്കെ മാനസാന്തരപ്പെടുത്തി സ്വർഗോന്നതങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു. അതോടുകൂടി നാളിതുവരെ ആ നാള് വരെ നമ്മുടെ പൂർവികന്മാരെ പുലർത്തിപ്പോന്ന വിശ്വാസ ആചാരങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ പിതാക്കന്മാർ ഈ വക കാര്യങ്ങളിലെ വളരെ ദീർഘദർശനത്തോടെ വളരെ ദീർഘവീക്ഷണത്തോടെ ഒത്തിരി അപകട മേഖലയിലൂടെ കടന്നു വന്ന് ആ ദർശനവും സഭയുടെ തനിമയും ദേശീയതയും ഒക്കെ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ളത്. ഇന്നത്തെ പോലെ അന്നത്തെ അന്നത്തെ ധന നിലവാരം, അതായത് ആരുടെയും കൈകളിൽ പണമില്ല, എല്ലാം കടം വാങ്ങിയും എല്ലാ വിധത്തിലും വളരെ ക്ലേശിച്ചുമായിരിക്കും അന്നൊക്കെ ആ പിതാക്കന്മാർ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ 100-200 സ്കൂളുകൾ സ്ഥാപിക്കാൻ തിരുമേനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും മുളന്തുരുത്തി സുന്നദോസൊക്കെ വിളിച്ചുകൂട്ടി സഭയുടെ പരമാധികാരം നഷ്ടപ്പെടുത്തി എന്നൊക്കെ ദൂരെ നിന്നുകൊണ്ട് നമുക്ക് പറയാമെങ്കിൽ പോലും സഭയുടെ വിശ്വാസങ്ങൾക്ക് യാതൊരു പോറലും ഏൽക്കാതെ ഈ സഭയെ സംരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള തിരുമേനിയുടെ ദീർഘവീക്ഷണം, അതിനുവേണ്ടി എടുത്ത ചില അതിസാഹസികമായ ചില നിലപാടുകൾ, ഇതൊക്കെ നമ്മൾ കാണണം, അറിയണം, പഠിക്കണം, തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ പൂർവ്വപിതാക്കന്മാരുടെ ദീർഘവീക്ഷണവും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്വാംശീകരിക്കുവാൻ സാധിക്കുന്നത് സ്വാംശീകരിച്ചുകൊണ്ട് ഈ സഭയോടുള്ള നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ കടപ്പാട്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നമ്മുടെ കടപ്പാട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ചേർത്ത് ചിന്തിച്ച് നമ്മുടെ പങ്ക് എന്തായിരിക്കണം എന്നും കൂടെ ചേർക്കുമ്പോഴായിരിക്കും അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും ഇത്രമാത്രമുള്ള ഒരു സെമിനാർ ഹാളിൽ ഇത്രയും സാന്നിധ്യം, ജനസാന്നിധ്യം, അത് ഞാൻ വീണ്ടും വീണ്ടും അങ്ങേയറ്റം സന്തോഷവും അതിൻ്റെ ചുമതലക്കാരോടുള്ള എൻ്റെ സ്നേഹവും അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്മിൽ നമ്മെ വാഴ്ത്തി. പരിശുദ്ധ തിരുമേനി വന്യ തിരുമേനിമാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മോഡറേറ്റർ എന്ന സ്ഥാനത്തേക്ക് എന്നെ അവലോകിച്ചതിൽ പ്രത്യേകമായ കൃതജ്ഞത ഞാൻ ഭാരവാഹിയെ അറിയിക്കുന്നു. CSI സഭയിലായിരുന്നെങ്കിൽ അത് പ്രത്യേകമായ അഭികാമ്യമായ ഒരു പദവിയായിരുന്നു മോഡറേറ്റർ എന്നുള്ളത്. ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ള, അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു ദൗത്യമായി മാത്രമാണ്. ഏതായിരുന്നാലും ഇന്ന് നാം വാസ്തവത്തിൽ സ്മരിക്കുന്നത് ഒരു മഹാപ്രാഭവനായ ഒരു വലിയ മഹാചാര്യന്റെ ഓർമ്മയാണ്. അദ്ദേഹത്തെയാണ് നാം അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ നവോത്ഥാന ശില്പി എന്ന് നിശ്ചയമായിട്ടും നമുക്ക് വിശേഷിപ്പിക്കാം. ആ സ്ഥാനത്തിന് ഞാൻ മറ്റാരെയും കാണുന്നില്ല. കാരണം അതുവരെയുള്ള സഭയുടെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിത്രം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കാലം മുതലാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം, മിഷണറി പ്രസ്ഥാനം, അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ ബാഹുല്യം, സാമൂഹ്യ പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, പ്രസിദ്ധീകരണത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും, അതിനുവേണ്ടി അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു തിരുമേനി എന്ന് കാണാം. അദ്ദേഹത്തിന് തുല്യനായി ഞാൻ മറ്റാരെയും മലങ്കര സഭയിൽ
ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. മറ്റു പല വ്യക്തിത്വങ്ങൾ, മറ്റു പല വ്യക്തിവിശേഷങ്ങളുള്ള പലരും ഉണ്ടായിരുന്നിരിക്കാം, നിശ്ചയമായിട്ടും ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇത്രയധികം സംഭാവനകൾ സഭയുടെ പുതിയ കാൽവെപ്പിന്, മുന്നേറ്റത്തിന് കുറിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഇല്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ടും ചിന്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷമാണ് മലങ്കര സഭയുടെ പുതിയ ചരിത്രം, ആധുനിക ചരിത്രത്തിന്റെ ഒരു തുടക്കം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. ആ ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഏതെല്ലാം രംഗത്ത്, ഏതെല്ലാം മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ പതിഞ്ഞിരുന്നു എന്ന്, അതാണ് നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്നത്. അതേസമയത്ത് പോരാട്ടത്തിൽ അംഗം വെട്ടുന്ന ഒരു പടയാളിയെ പോലെ അകത്തുനിന്നും പുറത്തുനിന്നും അത് പയറ്റി അതിനോടെല്ലാം മെയ്വഴക്കത്തോടുകൂടി നേരിട്ടുകൊണ്ട് സഭയുടെ ഭാവിയെപ്പറ്റി സ്വപ്നം കണ്ട് അതേതൊക്കെ വിധത്തിലായിരിക്കണം എന്ന് അതിനൊക്കെ ആളുകളെ ഓരോ സ്ഥാനത്തേക്കും അവരോധിച്ചുകൊണ്ട് വൈദികരെ പഠിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ പറ്റിയൊരാൾ പരിമല തിരുമേനി അദ്ദേഹത്തെ പരിമലയാക്കി അതുപോലെ മറ്റോരോ സ്ഥാനത്തേക്കും അവരോധിച്ചുകൊണ്ട് ഈ സഭയുടെ മുന്നേറ്റത്തെ കുറിക്കുന്നവരാണ്. ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ സഭയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ ചാനൽ ഉണ്ടാക്കുവാൻ തക്ക വണ്ണം അദ്ദേഹത്തിന് മീഡിയയെ പറ്റി വളരെയധികം ബോധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പത്രം തുടങ്ങുന്നതിന്, പ്രസിദ്ധീകരണങ്ങൾ വരുത്തുന്നതിന്, വിശ്വാസം പരത്തുന്നതിന്, ഇടവക പത്രിക ആരംഭിക്കുന്നതിന്, അതിൽ കൂടി വിശ്വാസം സഭാമക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ ഉറപ്പിക്കുന്നതിന്, ഇങ്ങനെ അക്കാലത്ത് പരിമിതികൾ ഏറെ ഉണ്ടായിരുന്ന അക്കാലത്ത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടി ഇത്രയധികം ശ്രദ്ധിച്ച ഒരു വ്യക്തിയെപ്പറ്റി മറ്റ് ആരെപ്പറ്റി അത് പറയാൻ സാധ്യമല്ല. തന്നെയല്ല, സാമൂഹ്യമായി നാം അവശത അനുഭവിക്കുന്നതിന് എതിരായി പോരാട്ടം നടത്തുന്നതിൽ, അതിന് രാഷ്ട്രീയമായ നിലയിൽ ആരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ആ രംഗത്തേക്ക് കടന്നെത്തി എന്ന് വേണ്ട അദ്ദേഹത്തിന്റെ കർമ്മ കാണ്ഡം നാം പരിശോധിക്കാമെങ്കിൽ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലേക്കും ചെന്നെത്തി നിന്നുകൊണ്ട് ഇത്രയും ഉന്നതമായ നേട്ടം വരിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു ഈ അഭിവന്യ പുലിക്കോട്ടിൽ തിരുമേനി. അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ള രണ്ട് വീക്ഷണത്തിൽ കൂടിയാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, മറ്റത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ ദർശനത്തെ കുറിച്ച്. ഈ രണ്ടിനെ പറ്റി ആധികാരികമായി പറയുവാൻ കഴിവുള്ള രണ്ട് മഹത് വ്യക്തികളാണ്. രണ്ടുപേരും ഈ രംഗത്ത് ഗവേഷണം നടത്തിയിട്ടുള്ളവര്, ആധികാരികമായി രേഖകൾ പരിശോധിച്ച് അക്കാലത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ശരിയായും മനനം ചെയ്ത് പഠനം നടത്തിയിട്ടുള്ള രണ്ട് മഹൽ വ്യക്തികളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരുടെ സമയം ഞാൻ കവരുകയല്ല ചെയ്യുന്നത്, ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാം. ഇത് ഈ പിതാവിനെ പറ്റിയുള്ള നമ്മുടെ ദർശനം ദീപ്തമാകുവാൻ തക്ക വണ്ണം, കുറെ ശക്തമായ ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ തക്ക വണ്ണം ഇത് പര്യാപ്തമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. നമുക്ക് ആദ്യമായി കേൾക്കുവാനുള്ളത് ചീരനച്ചൻ എന്നാണ്. ഈ തിരുമേനിയെ പറ്റി പുസ്തകം എഴുതിയിട്ടുള്ളയാളും സഭാചരിത്രപരമായ മണ്ഡലത്തിൽ വളരെയധികം ഗവേഷണം നടത്തി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളയാളും ഇന്നും ഗവേഷണ മേഖലയിൽ തന്റേതായിരിക്കുന്ന വഴി തുറന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുമാണ്. ചീരനച്ചനെ സ്വാഗതം ചെയ്തു, അദ്ദേഹത്തെ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യും. ഗുരുസ്ഥാനീയരായ ആചാര്യ ശ്രേഷ്ഠരെ, ബഹുമാനികളായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ബാവ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സെമിനാറിൽ ഇത്രയേറെ ബഹുജന പങ്കാളിത്തം ഞാൻ ഉപയോഗിക്കുന്നില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം, ഈ പഠിഷ്യുക്കളുടെ പങ്കാളിത്തം ഇത്രയേറെ ഉണ്ടാവുക എന്നത് വളരെ അസാധാരണമാണ്. അതിനെ ഞാൻ കാണുന്ന കാരണം, രണ്ട് വർഷം മുമ്പ് എം ഒ സിയുടെ ചുമതലയിൽ പ്രസിദ്ധീകരിച്ച യുഗതേജസ് എന്ന ഗ്രന്ഥമാണ്. അതുവരെ അറിയപ്പെടാതിരുന്ന ഒരു മഹാവ്യക്തിത്വത്തെ അനാവരണം ചെയ്യുവാൻ ആ പുസ്തകത്തിന് സാധിച്ചു. ആ പുസ്തകത്തെ അറിയിച്ചൊരുക്കിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കുക്കുരുനച്ചൻ ഈ കാഴ്ചപ്പാടിൽ വന്ന വിസ്തൃതിയുടെ
പൂർണ്ണ ബഹുമതിക്ക് അർഹനാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ജീവചരിത്ര മലയാളത്തിലെ ജീവചരിത്ര രചനയ്ക്ക് വിഷയമാകുന്ന ഒന്നാമത്തെ മലയാളിയാണ് പുലിക്കോട് തിരുമേനി. മലയാള ഭാഷയുണ്ടായിട്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് ഈ നാട്ടിൽ രാഷ്ട്രീയവും സാമുദായികവും ഒക്കെയായ മേഖലകളിൽ പല മഹാന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ജീവചരിത്ര സമഗ്രമായ ഒരു ജീവചരിത്ര രചനയ്ക്ക് വിഷയമാകുന്ന ഒന്നാമത്തെ മലയാളി പുലിക്കോടിൽ അഭ്യുദയ യോസുമാർ ദിവനാസിയോസ് രണ്ടാമൻ മലകളമത്താപുരത്തെയാണ്. 1901 അതുണ്ടായത്. ഒന്നല്ല, രണ്ട് ജീവചരിത്രങ്ങൾ ഒരേ സമയം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ച 1901 MP വർക്കി മർദിവനാസിയോസ് എന്ന പേരിലൊരു ഗദ്യ ജീവചരിത്രവും ചിങ്ങവനത്ത് പുലുത്തുരുത്തേൻ ചാക്കോ ചാക്കോ എന്ന അന്ധഗായകൻ ദിവനാസിയോസ് ചരിത്രഗാനം എന്ന പേരിൽ ഒരു പദ്യകൃതിയും പദ്യ ജീവചരിത്രവും അദ്ദേഹത്തെ പറ്റി 1901 പ്രസിദ്ധീകരിച്ചു. ആ മഹത്വം കുറെ കാലം നാം കാണാതെ പോയി. ആ കാണാതെ പോയ മഹത്വം നമ്മെ കൊണ്ട് കണ്ണു തുറന്ന് കാണുവാൻ യുഗതേജസ് നിർബന്ധിച്ചു. അതാണ് യുഗതേജസിന്റെ അവതാര സാഫല്യം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്. സമയപരിമിതി ധാരാളം ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിച്ച് മാത്രം വിടുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ പുലിക്കോട് തിരുമേനിയെ ഞാൻ വിലയിരുത്താൻ എന്താണ് മാനദണ്ഡം സ്വീകരിക്കേണ്ടത് എന്ന് ഒരുപാട് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനെ പറ്റിയ ഒരു താത്വിക മേഖല കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, നോമ്പ് നോൽക്കുന്നവനായിരുന്നു, മരണശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു. അങ്ങനെയാണല്ലോ നാം സാധാരണ പല മഹാന്മാരെയും വിലയിരുത്താറ്. ആത്മീയ സ്രോതസ്സിൻ്റെ മേഖലയിൽ എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിച്ചു എന്നതാണ് നാം മഹാശയന്മാരായ ആചാര്യന്മാരെ വിലയിരുത്തുവാൻ സ്വീകരിച്ചു പോന്ന മാനദണ്ഡം. അത് ശരിയായ മാനദണ്ഡമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. സഭ ആചാര്യന്മാരെ വിലയിരുത്തുവാൻ ഒരു മാനദണ്ഡം എഴുതി വച്ചിട്ടുണ്ട്. ശനിയാഴ്ച 3 നമസ്കാരം പാടുമ്പോൾ അത് നമ്മളെ ആവർത്തിച്ച് ചൊല്ലുന്നുമുണ്ട്. അതിലെ പ്രസക്ത വാക്കുകൾ ഇങ്ങനെയാണ്: മൽക്കൂസോ ശാലീത്തോ ബറവോ കൊഹനൂസോ പശുമായോ ബറവോ. അത്രയും എനിക്ക് വേണ്ടു. രണ്ട് അധികാര സ്ഥാപനങ്ങളുണ്ട്, ഒന്ന് രാജത്വമാണ്, ഒന്ന് പൗരോഹിത്യമാണ്. രാജത്വത്തിൻ്റെ പരിധി ജൂറിസ്ഡിക്ഷൻ ഭൗമികമാണ്, ഇന്ദ്രിയപരമാണ്, ദൃശ്യമാണ്, ഐഹികമാണ്. കോനൂസോയുടേത് വശുമായോ പറവോ ഐഹികവും ഇഹത്തിനപ്പുറത്തുള്ളതും ആത്മീയവും ഭൗതികവും ഇന്ദ്രിയപരവും ഇന്ദ്രിയാതീതവും ദൃശ്യവും അദൃശ്യവും. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിന് രണ്ട് പ്രധാന ഭാഗമുണ്ട്. മനുഷ്യൻ ദൈവമാത്മാവാണെങ്കിലും മനുഷ്യൻ ആത്മാവ് മാത്രമല്ല, മാറ്ററും സ്പിരിറ്റും ചേർന്ന സമഗ്രതയാണ് മനുഷ്യൻ. ഈ സമഗ്രതയുടെ വികസനത്തിന് ഒരാചാര്യൻ എന്തുമാത്രം സംഭാവന ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാചാര്യൻ വിലയിരുത്തപ്പെടേണ്ടത് എന്നാണ് ഈ ശനിയാഴ്ച 3 നമസ്കാരത്തിലെ ഗാനം എന്നെ പഠിപ്പിക്കുന്നത്. വ്യക്തിപരമായ വിലയിരുത്തലായാലും സാമൂഹ്യമായ വിലയിരുത്തലായാലും ഒരാൾ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും എന്തെന്ത് സംഭാവനകൾ അവിസ്മരണീയമായി ചെയ്തു എന്ന് വിലയിരുത്തുമ്പോഴാണ് ഒരാളിൻ്റെ സഭാ ദർശനത്തിൻ്റെ ദീപ്തിയും വ്യാപ്തിയും ആഴവും ഒക്കെ നമുക്ക് വ്യക്തമാക്കുന്നത്. ആ അളവിൽ നോക്കിയാൽ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ പറഞ്ഞതുപോലെ മറ്റൊരാളെ മലങ്കര സഭ പ്രസവിച്ചുവോ എന്ന സംശയമാണ്. ഏറ്റവും ശ്രദ്ധേയനായ ചരിത്രകാരൻ സെറ്റംപാറായിട്ട് എഴുതി, ഇത്രമാത്രം ബഹുമുഖമായ കർമ്മമേഖലകൾ കൊണ്ട് മലങ്കര സഭയെ അനുഗ്രഹിച്ച വേറൊരു മെത്രാൻ, അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്, വേറൊരു മെത്രാൻ മലങ്കരയിൽ ഉണ്ടായിട്ടില്ല, അദ്ദേഹം നിർത്തിയില്ല, ഇനിയൊട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. അദ്ദേഹം 60s എഴുതിയത്. പരിശുദ്ധ മേധസ് ദ്വിതീയൻ ബാവ എന്ന മേൽപ്പെട്ടക്കാരനായി ജീവിച്ചിരിപ്പുണ്ട്. അത്രയും റേഞ്ച്
മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ഇതുപോലൊരു ആചാര്യ പ്രമുഖൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെയുള്ളൊരു മഹാചാര്യനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ഒരു അവതാര പുരുഷനായിട്ടാണ്, അവതാര പുരുഷ ഭാരതീയ അർത്ഥത്തിലുള്ള അവതാര പുരുഷനായിട്ടാണ്. എന്താണ് അവതാര പുരുഷന്റെ അവതാര കൃത്യം നമുക്കറിയാം. ധർമ്മത്തിന് ചുതി ഉണ്ടാകുമ്പോൾ, ഗ്ലാനി ഉണ്ടാകുമ്പോൾ, ദുഷ്കൃത്യങ്ങളെ വിനാശായ നശിപ്പിക്കുന്നതിനും സത്ധർമ്മത്തെ ഉദ്ധരിക്കുന്നതിനും സംഭവിക്കും യുഗം തോറും ഞാൻ എന്നാണ് അവതാരത്തിൻ്റെ നിർവചനമായി ഭാരതം കേട്ടുപോന്ന ശ്ലോകം. പുലിക്കോടി തിരുമേനി അപ്രകാരമുള്ള ഒരു അവതാര പുരുഷനായിരുന്നു. ധർമ്മം മലങ്കര സഭയുടെ വിശ്വാസമാണ്, അതിൻ്റെ ഗ്ലാനി അതിൻ്റെ ചുതിയാണ്. പാശ്ചാത്യ നവീകരണ സിദ്ധാന്തങ്ങളും ആശയങ്ങളും അനുഷ്ഠാനങ്ങളും അരങ്ങേറ്റിയിട്ട് ഈ സഭയുടെ കന്യകാത്വം, ഈ സഭയുടെ പവിത്രത നശിപ്പിക്കാൻ ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിച്ചുകൊണ്ട് രാജകീയ വിളംബരത്തിൻ്റെ പടച്ചട്ടയണഞ്ഞുകൊണ്ട് ഒരു മല്ലൻ ഇസ്രായേൽ ജനതയെ, സഭയെ വെല്ലുവിളിച്ചപ്പോൾ അതിനെ നേരിടുവാൻ കവിണയും കല്ലുമായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ദാവീദ്, അത്തരമൊരു ചിത്രമാണ് ഈ മഹാമനുഷ്യനെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഉയർന്നു വരാറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയപ്പോൾ കുന്നംകുളത്ത് നിന്നൊരു ദാവീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവിർഭാവത്തിന് ശീർഷകം നൽകിയത്. അതിപ്പോഴും ശരിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഗോലിയാത്തിനെ പോലെ പടച്ചട്ടയണഞ്ഞ് ആർക്കും അഭേദ്യമായ അദ്ദേഹത്തിന് ഒരുപാട് യോഗ്യത, ബാലകുന്ന സമയം ധനസൂത്രാപുരത്തേക്ക് ഒരുപാട് യോഗ്യതകൾ ഉണ്ടായിരുന്നു. മാനുഷികമായിട്ട് പടച്ചട്ട എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രാജകീയ പിൻബലം ഉണ്ടായിരുന്നു. അന്ന് ഭരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ധാർമ്മിക പിൻബലവും ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ വിറപ്പിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ദാവീദ് ഒരു അനിവാര്യതയായി മാറി. ദൈവം അങ്ങനെയാണ് സഭയിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ അനിവാര്യമായ അവതാരങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളൊരു അവതാരമായിട്ട് ജോസഫ് മാർ ദിവ്യനാസിസ് മുതലാപ്പുലിക്കയെ കാണാനാണ് എനിക്ക് താല്പര്യം. ഏത് അവതാര പുരുഷനായാലും അവതാരങ്ങളെ അങ്ങനെ സമൂഹം അതേപടി അംഗീകരിക്കാറില്ല. ശ്രീകൃഷ്ണൻ ഒരുപാട് അസുര നിഗ്രഹം നടത്തിയ ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അപഹരണം, കൊലപാതകം തുടങ്ങിയ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. പ്രസാദനെ കൊന്നുവെന്നും സമന്തകം മോഷ്ടിച്ചുവെന്നും ആ അവതാര പുരുഷനെ പറ്റി പറഞ്ഞത് നാം കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. ആ ശിവന്തകൻ തുടലാണ് നാം പഠിച്ച ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യരുള്ള കാലങ്ങളൊക്കെ വരികൾ വരുന്നത് ആ കഥയിലാണ്. ഈ അവതാര പുരുഷനെ പറ്റിയും അപ്രകാരം കുറെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോട് നീതി ചെയ്യാത്ത ചില ആരോപണങ്ങൾ സമൂഹത്തിൽ പിൽക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത് അവഗണിക്കാനാവില്ല. ഒരുപക്ഷെ അത്തരം അപകീർത്തികൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തമസ്കരിക്കപ്പെട്ടത്. രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് നടന്ന ഈ പുസ്തക പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ തമസ്കരണം ഇപ്പോഴും തുടരുമായിരുന്നു എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്താണ് അദ്ദേഹത്തെ പറ്റി ഉയർന്ന ആരോപണങ്ങൾ? ഒന്നാമത്, ഗോലിയാത്തിനോട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് ഒരു പഴങ്കഥയാണ്, അതൊരു നിഴൽയുദ്ധമായിരുന്നു, അതാണ് ഒരാരോപണം. ക്ഷമിക്കണേ, ഞാൻ നോപ്പ് ചെയ്യുന്നുണ്ട്. എന്റെയും സംഗതി ഇതാണ്, ഞാൻ നോപ്പ് ചെയ്തേക്കും. ഗോലിയാത്ത് എന്ന പാലകുന്നത്ത് വലിയ മന്ത്രാപോലിത്തായെ നേരിട്ട് വിശ്വാസം വീണ്ടെടുത്തു എന്ന് പറയുന്നത് ഒരു കഥയാണ്, പഴങ്കഥയാണ്, കഥയില്ലാത്ത കഥയാണ്. അതൊരു നിഴൽയുദ്ധമായിരുന്നു. കാരണം പാലകുന്ന് മന്ത്രാപോലിത്ത ഒരിക്കലും ഒരു വിശ്വാസം ഈ രീതി ആയിരുന്നില്ല. പലരും പറയുന്ന വിശ്വാസവിപരീതം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചാർത്തിക്കൊടുത്ത ഒരു ദുരാരോപണമാണ്. ഒരു തീസീസ് പോലെ
അക്കാര്യം വിവരിക്കുന്ന ഒരു പുസ്തകം മലയാളത്തിൽ ദൗർഭാഗ്യവശാൽ എം ഒ സിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1980s മാത്യു സതാനാസിയസ് ഒരു പഠനം എന്ന പേരിൽ ജോർജ് വർഗീസ് മദ്രാസ് എന്ന മഹാശയൻ ചിത്രമെഴുത്ത് വർഗീസിന്റെ മകനാണെന്നാണ് എന്റെ വിചാരം. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മരണം വരെ മാത്യുസ് മാർ അതാനാസിയോസ് ഓർത്തഡോക്സ് വിശ്വാസിയായ മെത്രാപ്പൊലിത്തയായിരുന്നു. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനാണ് ചിലരൊക്കെ അദ്ദേഹം നവീകരണക്കാരനാണ്, നവീകരണത്തിന്റെ ആചാരങ്ങൾ നടത്തിയെന്നൊക്കെ പറയുന്നത് എന്ന് ഒരു ആരോപണം 1980s പോലും നമ്മുടെ സമൂഹം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു. ഞാൻ ധരിച്ചു യുഗതേജസ് ഇറങ്ങിയപ്പോൾ ആ ആരോപണം നിഷേധിക്കപ്പെട്ടു. ആ ആരോപണം ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായ കളങ്കം മാറിപ്പോയിന്ന് മാറിപ്പോയില്ല. 2011 എം ഒ സി തന്നെ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകത്തിൽ, ആ പുസ്തകത്തിന്റെ പേര് പത്രോസ് പാത്രികീസിന്റെ പരിഷ്കാരങ്ങൾ എന്ന്, അതിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, പാലക് മദ്രാസൻ പ്രസിദ്ധീകരിച്ച നമസ്കാര പുസ്തകത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ, ഞാൻ എഴുതുന്നത് എന്റെ വാക്യമല്ല കൊട്ടേഷനാണ്, ഈ ലേഖകന്റെ അനുമാനത്തിൽ 1931 നമസ്കാര പുസ്തകത്തെ പറ്റിയുള്ള പരാമർശത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഒന്നുകിൽ ആ കൃതി മാർ അതാനാസിയോസിനെ നവീകരണ സിദ്ധാന്തി പക്ഷപാതിയാക്കാൻ പിൽക്കാലത്ത് ആരോ കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ ആ കൃതി സുറിയാനിയിൽ തന്നെയാണ്, അതുമല്ലെങ്കിൽ അപ്രകാരം ഒരു കൃതി നിലവിലില്ല. പത്രോസിന്റെ പരിഷ്കാരങ്ങൾ എം ഒ സി 2011 പുറം 280. അപ്പം യുഗതേജസ് ഇറങ്ങിയിട്ടും, യുഗതേജസ് അത് പുസ്തകം ഉള്ളതാണ് സംശയം, ഞാൻ ഇതിൽ എനിക്ക് ഞാൻ എഴുതിയ പേജ് നമ്പർ 280 എൻ്റെ 28 വെട്ടതല്ല 280 തോന്നുന്നു. യുഗതേജസ് ഇറങ്ങിയിട്ടും നീങ്ങിപ്പോകാത്ത തമസ് നിലനിൽക്കുന്നു എന്ന് കാണിക്കാനാണ് ഞാനത് പറഞ്ഞത്. എന്താ ഇത് തെളിയിക്കാനുള്ള മാർഗം? ഇതിൻ്റെ ശരിയും തെറ്റും 2011 1980 പുലിക്കോട് തിരുമേനി യുദ്ധം ചെയ്തത് നിഴലിനോടാണ് എന്ന് സ്ഥാപിക്കുന്ന സിദ്ധാന്തങ്ങൾ, തീസിസുകൾ ഇറങ്ങുന്നു. രണ്ട് മറുപടികൾ എനിക്ക് പറയാനുണ്ട്. അതിലൊന്ന്, 1901 പ്രസിദ്ധീകരിക്കപ്പെട്ട മാർ ദിവ്യനാസുവിന്റെ ജീവചരിത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ എം പി വർക്ക് എഴുതിയ ജീവചരിത്രമാണ്. ആ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, അതിങ്ങനെയാണ്, ഈ അച്ചടിക്കൂട്ടത്തിൽ നിന്ന് 1931 ഇംഗ്ലീഷ് വർഷം 1856 മലയാളത്തിൽ ഒരു പുതിയ നമസ്കാര പുസ്തകം അച്ചടിപ്പിച്ച് പ്രസിദ്ധപ്പെടുത്തി. പലക്കം തിരുവേദന ചെയ്ത സേവനത്തെ പറ്റി പറയുക, ഇതിലെ പ്രാർത്ഥനകൾ മിക്കതും ഇവിടെ പൂർവികമായി ഉപയോഗിച്ചു വന്നവ തന്നെയായിരുന്നു. എങ്കിലും നന്മ നിറഞ്ഞ മറിയം എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥന ഇല്ലായിരുന്നു. എം പി വർക്കി മാർ ദിവ്യനാസിയോസ് എന്ന പുസ്തകത്തിലെ ഒരു കൊട്ടേഷനാണ്. ഒരു കൊട്ടേഷൻ കൂടി എനിക്ക് പറയാനുണ്ട്, അത് മാർ അതാനാസിയോസിന്റെ ക്യാമ്പിലെ സുദീർഘകാല അംഗമായിരുന്ന കൊച്ചി മെത്രാസുരത്തിന്റെ പ്രഥമ മെത്രാപൊലിത്തയായി പത്രോസ് ബാവായിൽ നിന്ന് അഭിഷിക്തനായ ചെമൂൻ മാർ ദിവ്യനാസിയോസ് എഴുതിയ ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കണ്ടനാട് ഗ്രന്ഥവലിയിലെ ഒരു പ്രസ്താവനയാണ്. പാലക്കം തിരുവേനി കാലം ചെയ്തപ്പോൾ ചെമൂൻ ദിവ്യനാസിയോസ് മെത്രാപൊലിത്ത അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതി, സുറിയാനിക്കാരുടെ കാനോനാകൾക്കും ചട്ടത്തിനും വിശ്വാസത്തിനും വിരോധമായി തമ്പുരാനെ പറ്റ മാതാവിനോടും പരിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കേണ്ട എന്നും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട എന്നും ഇവകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നും അത്രേ ഈ ആളിൻ്റെ വിശ്വാസവും പ്രകൃതിയും ശുദ്ധിമാന്മാരുടെ ഉള്ള പ്രാർത്ഥനയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നീക്കി സുറിയാനിക്കാർക്ക് പല നമസ്കാര പുസ്തകങ്ങളും അച്ചടിച്ച് അദ്ദേഹം പ്രസിദ്ധം ചെയ്തു. കണ്ടനാടകം ഡൗരി 405. ഈ രണ്ട് ഉദ്ധരണികൾ ഈ 25 ഉണ്ടായ പ്രസ്താവനകളുടെ കർത്താക്കന്മാരെ പോലെയുള്ളവരുടേതല്ല. പാലക്കുന്ന് മദ്രാസൻ ജീവിച്ച കാലത്ത് ജീവിച്ചിരുന്നവർ
ഈ പുസ്തകം കണ്ടവർ അതിൻ്റെ പ്രതികരണം മനസ്സിലാക്കിയവർ അതിനോട് പ്രതികരണമായി പുലിക്കോട്ടിൽ മുത്തരാജൻ ഇറക്കിയ നമസ്കാര പുസ്തകം ഉപയോഗിച്ചവർ അവരാണ് ഈ പ്രസ്താവന രേഖപ്പെടുത്തിയത്. നാം ഏതാണ് സ്വീകരിക്കേണ്ടത്? പാലക്കുന്ന് മുത്തരാജൻ കൃപ നിറഞ്ഞ മറിയും ബാലായിയുടെ അപേക്ഷയായ ആദസ്മില് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ എന്ന അപേക്ഷയും മാറ്റി പുസ്തകം നീ പ്രവർത്തിച്ചു വന്ന എം പി വർക്കയും കണ്ടനാർ ഗ്രന്ഥപുരിയുടെ എഴുത്തുകാരനും പറയുന്ന സമകാല സാക്ഷ്യമാണോ അതോ 1980കളിലും 2011 ഇറക്കിയ പുസ്തകങ്ങളുടെ എഴുത്തുകാർ 100-150 കൊല്ലം കഴിഞ്ഞ് ജനിച്ചവർ എഴുതിയ പ്രസ്താവനയാണോ? ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അഭിജ്ഞ സദസ്സായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇത് പാലക്കുന്ന് മുത്തരാജൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. പാലക്കുന്ന് മുത്തരാജൻ ഇവിടെ പറഞ്ഞ ആദസ്മിലേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞവനെ എന്ന ബാലായിയുടെ അപേക്ഷയും കൃപ നിറഞ്ഞ മറിയമ്മേ എന്ന കൗമയുടെ അന്തിമ ഭാഗവും ഇല്ലാതെ പ്രസിദ്ധീകരിച്ച 1858 പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ 1865 അച്ചടിപ്പ് എൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സുതിയോഗപ്പെട്ട സുയേറ് ക്രിസ്ത്യാനികളുടെ നമസ്കാരങ്ങൾ സുറിയാനിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയത് കോട്ടയത്ത് സുറിയാനി സെമിനാരിയും മലങ്കരയിടവകയുടെ മറത്താനസിയോസ് മെത്രാപ്പോലീത്തയുടെ അച്ചുകൂട്ടത്തിൽ അച്ചടിക്കപ്പെട്ടത് 3rd പതിപ്പ്. ഇത് എല്ലാവരെയും കാണിക്കുക അസാധ്യമായതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന ആരെങ്കിലും ഒരാളിത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഗുരുനാഥനായ യോഷുവാച്ചൻ്റെ കത്തപ്രകാരം ഞാനത് ഡിയസ്കോറ സിൽവേരിയെ കാണിക്കുകയാണ്. ദയവായി അദ്ദേഹത്തെ പരിശോധിച്ച് ഞാൻ ഈ പറയുന്ന പ്രസ്താവനയുടെ സാങ്കത്യവും സത്യസന്ധതയും ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യത്തെ ഇത് അതിന്റെ കൊല്ലമാണ്, 3rd അച്ചടിപ്പ്. 1800 അച്ഛൻ പറഞ്ഞത് ശരിയായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. അവസാനം ആകാശമില്ല. അത് കഴിഞ്ഞ 9rd നമസ്കാരം ബാലായുടെ അപേക്ഷയാണ്. അനുഗ്രഹങ്ങൾ നിർണ്ണയിക്കുന്നവരെയുള്ള പ്രാർത്ഥനയാണ്. അത് 9rd നമസ്കാരത്തിന് ഇത് രണ്ടും അദ്ദേഹം മാറ്റി എന്നിവിടെ പറഞ്ഞത് അത് രണ്ടും ഇല്ല എന്ന് കാണിക്കുന്ന പ്രശ്നമാണ്. ഇത് കണ്ടിട്ടില്ല എന്നാണ് പല പണ്ഡിതന്മാരും, ഞാൻ അവരുടെ ആത്മാർത്ഥയെ അംഗീകരിക്കുന്നു. പക്ഷേ ചരിത്രകാരന്മാരാകാൻ അവരെ കൊണ്ട് അർഹരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സത്യം എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെങ്കിലും അടിസ്ഥാനത്തിൽ ഇല്ലാത്ത ബാലായുടെ അപേക്ഷ ഇല്ലാത്ത പുസ്തകമാണ് മലങ്കര മെത്രാപ്പോലീത്തയായി രാജകീയ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തിയ മെത്രാപ്പോലീത്ത ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന സത്യം, ഇതിനെ എതിർക്കാനാണ് കോഴിക്കോട്ടിലെ മെത്രാജൻ ആദ്യത്തെ യുദ്ധം പ്രഖ്യാപിച്ചത്. അദ്ദേഹം കോഴിക്കോട് പോയി കളഹസ്തി അമ്പ ചെട്ടിയാരുടെ പുസ്തകമായിട്ട് ഇത് രണ്ടും ഉള്ള നമസ്കാര പുസ്തകം, നിരവധി പതിപ്പുകൾ, അതിൻ്റെ 13rd പതിപ്പിൽ വരെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാമില്ല, 6-7 പതിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ യുദ്ധത്തിൻ്റെ പ്രതിയോഗി ഈ പുസ്തകമാണ്. നിഴൽയുദ്ധമായിരുന്നില്ല, യഥാർത്ഥ ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടിയാണ് ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ സമയം എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, ഒരു കാര്യങ്ങൾ അതിൻ്റെ അനുബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർത്തഡോക്സ് ആചാരങ്ങളോടുള്ള പ്രതിബദ്ധതയെ പറ്റി അദ്ദേഹം നിയമിച്ച മൽപ്പാനായിരുന്ന സുയേറി മൽപ്പാനായിരുന്ന കടവിലെ മെത്രാജൻ പൂരൻ പൗരോസ്പത്തിന മൽപ്പാൻ ഇവിടെ പത്താനസൂത്ര പൊരുത്ത സെമിനാരി പഠിത്തം ആരംഭിച്ചപ്പോൾ നിയമിച്ച മൽപ്പാൻമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കേട്ട വിവരം അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പ് എഴുതിയ ഇടവക പത്രികയുടെ 1907 തുലാമാസത്തിൽ വന്ന മുഖപ്രസംഗത്തിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം. ഒരു ദിവസം സന്ധ്യാസമയം മൽപ്പാനും ശിഷ്യന്മാരും ശിഷ്യന്മാരായ ചെമ്മാശന്മാരും സെമിനാരിയിൽ പതിവ് പ്രകാരമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
മാത്യു സതാസിയോസ് സാവധാനത്തിൽ നടന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പിൻപിൽ വന്ന് കൈകൊട്ടിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ വള്ളപ്പാട്ട് പാടുകയും പ്രാർത്ഥിക്കുന്നവരെ അസഭ്യവാക്കുകൾ പറയുകയും ചെയ്തു. മദ്യപാനാസക്തി കൊണ്ട് ബുദ്ധി മറഞ്ഞിരുന്ന ആളിനോട് അപ്പോൾ വല്ലതും പറഞ്ഞാൽ വെട്ടാൻ വരുന്ന കന്നിനോട് വേദം ഓതുന്നത് പോലെ ആയിത്തീരുമെന്ന് ഭയന്ന് നമ്മുടെ മൽപ്പാൻ അന്നേ ദിവസം മൗനം ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആ വൈദിക സ്റ്റേഷനോട് തൻ്റെ അവിവേക പ്രവൃത്തിയെക്കുറിച്ച് മൽപ്പാൻ സങ്കടത്തോടുകൂടി സംസാരിച്ചപ്പോൾ, മാനസാന്തരപ്പെടുന്നതിന് പകരം നീ എന്നെ സന്മാർഗം പഠിപ്പിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞ് മൽപ്പാനെ തൊഴിക്കുവാൻ ഭാവിച്ചു. മലങ്കര ഇടകപത്രിക 1907 തുലാമാസം. കടവിൽ കോട്ടയത്തിൻ്റെ പ്രഥമ മെത്രാപൊലീത്തായും അങ്കമാലിയുടെ രണ്ടാമത്തെ മെത്രാപൊലീത്തായുമായ കടവിൽ അത്താനാസ് മെത്രാപൊലീത്ത കാലം ചെയ്തപ്പോൾ ഇടകപത്രികയുടെ പത്രാധിപരായിരുന്ന എം ഫിലിപ്പ് എഴുതിയ മുഖപ്രസംഗത്തിലെ ഭാഗമാണ്. എൻ്റെ അടിയിൽ എഴുതുന്നുണ്ട് ഈ സംഭവം. അത്താനാസ് സുലിമേനി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട സംഭവത്തിൻ്റെ വിവരണമാണ് എന്ന്. ഇതുമാത്രമല്ല, കടവ് തിരുമേനി ജീവചരിത്രം ഒരു ചുമ്മാരച്ചൻ എഴുതിയിട്ടുണ്ട്. കുന്നമ്പളത്തുകാരനായ പുലിക്കോട്ടിൽ ചുമ്മാരസ് നടത്തി വിളിച്ചിരുന്നു. അതിലും അദ്ദേഹത്തിൽ നിന്ന് മൽപ്പാനിൽ നിന്ന് കേട്ട സംഭവം ഈ സെമിനാരിയിലെ കോപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലങ്കര സഭയുടെ വിശ്വാസങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എന്തുമാത്രം പ്രതിബദ്ധതയുള്ളവനായിരുന്നു പാലക്കുന്ന് മുത്തലാച്ചനെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ നമസ്കാരവും മാത്രമല്ല ഈ നടപടിയും നിങ്ങൾക്ക് ധൈര്യം നൽകണം എന്നാണ് എൻ്റെ വിചാരം. രണ്ടാമത്തെ കാര്യം ഞാൻ കടത്തു കഴിഞ്ഞു. എപ്പോൾ നിർത്താൻ പറയാൻ നിർത്താം, സമയം എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. മരണമേൽ വന്നൊരു വാർത്തയാണ്. 18 കാനോന്റെ അടിസ്ഥാനത്തിൽ ഒരു സഭ പണിയുവാൻ പോകുന്നതായുള്ള പ്രഖ്യാപനം പത്രങ്ങളിൽ കണ്ടു. പുലിക്കോട്ടിൽ മാർ ദിവനാസിയോ സുഹൃത്താപൊരുത്തയുടെ കാലത്ത് മർത്തോമ മർത്തോമക്കാർക്ക് എതിരായുള്ള കേസിൽ പ്രയോജനപ്പെടുത്താൻ വെള്ളക്കടലാസിൽ എഴുതി പഴയതാക്കാൻ എന്ന് കാണിക്കുവാൻ കാപ്പി വെള്ളത്തിൽ മുക്കിയുണ്ടാക്കിയ കാനോനാണത്. അതിൻ്റെ ശാപം തലമുറ തലമുറയായി സഭയുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. 1975 December 29 മനോഹർമ്മയെ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ഭാവാദിവനസിലെ പ്രസംഗത്തിൻ്റെ വാർത്തയായി വന്ന വാർത്തയാണിത്. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള പ്രസ്താവന നടത്തിയാണ്. വലിയ ചരിത്രപുരുഷനായതുകൊണ്ടും സ്ഥാനിയായതുകൊണ്ടും അതിന് ഗൗരവം വളരെയേറെ വരുന്നു. ഞാനും ഇത് കേട്ടിട്ടുണ്ട്. സെമിനാരിക്കാരെ കേസിൽ മർത്തോമക്കാരെ നവീകരണക്കാരെ നേരിടുവാൻ കാപ്പി കാനോൻ എഴുതിയുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോയൽ കോടതിയിൽ 1889 കേസ് ജയിച്ചത്. ആ കാനോനാണ് പിന്നീട് സമുദായ കേസ് വന്നപ്പോൾ നമുക്കെതിരായിട്ട് പ്രയോഗിക്കപ്പെട്ടത് എന്ന വാദഗതി ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി അന്വേഷണം നടത്തി. റോയൽ കോടതിയുടെ വിധി ഞാൻ മുഴുവൻ 1-2 വായിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, സെമിനാരിൽ കേസിൽ നമ്മൾ ഹാജരാക്കിയ കാനോൻ അതിൽ രേഖപ്പെടുത്തിയത് 18 കാനോൻ എന്നല്ല, 7 കാനോൻ എന്നുമല്ല, പകരം 3EE കാനോൻ എന്നാണ്. ഈ അക്കം കാനോൻ എന്നാണ് നമ്മുടെ കാനോനെ രേഖപ്പെടുത്തിയത്. അത് ഹാജരാക്കിയത് നാം കേട്ട പോലെ കോലാട്ട് മൽപ്പാനച്ചനല്ല. കോലാട്ട് മൽപ്പാനച്ച അന്ന് ഹാജരാക്കി, പിന്നീട് സമുദായ കേസിൽ കക്ഷി ഉണ്ടായപ്പോൾ ഹാജരാക്കിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് രണ്ടും ഒരു കാനോനാണ് എന്ന് വ്യാഖ്യാനിക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ അന്ന് കാനോൻ ഹാജരാക്കിയത് കേസിലെ 35 സാക്ഷിയായി രേഖപ്പെടുത്തിയ കോലാട്ട് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയാണ്. എന്താണ് ആ കാനോന്റെ ആരും അതാരും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. കാപ്പി കാനോൻ എന്ന് പറയുന്ന കാനോൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പറയാം. അത് കാണാനിടയില്ല. എന്നാൽ ആ കാനോൻ ഇന്ന് അവൈലബിളാണ്. 1986 ഹോളണ്ടിൽ നിന്ന് ശീശക് യൂലിയോസ് യേശു മെത്രാപ്പൊലീത്ത ഒരു സുറിയാനി കാനോൻ 40 അധ്യായവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്.
അതിൻ്റെ അനുബന്ധത്തിൽ അദ്ദേഹം ഈ കാപ്പിക്കാനവനിലെ വ്യത്യസ്തതകൾ 12 എണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 വ്യത്യസ്തതകൾ, ഇന്ത്യയിലെ കോടതികൾ അംഗീകരിച്ച പൂതായ കാനോനിലെ വ്യത്യസ്തതകൾ എന്ന ശീർഷകത്തിലാണ് ആ 12 വ്യത്യസ്തതകളും രേഖ അതിൽ ഫോട്ടോ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൽ വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു അറിവുള്ളവരുടെ സഹായത്തോടു കൂടി. ഞാനതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഉൾപ്പെടുത്താം. അതിൽ ഒരു ഒരു വ്യത്യസ്തത കുർബാന കഴിഞ്ഞ് തല്ലാതെ കുർബാന കൊടുക്കുവാൻ ഇന്നു മുതൽ കശീശന്മാർക്കും മെതാപരിതന്മാർക്കും അധികാരമില്ല. ഇതാണ് സാക്ഷാൽ പുതായ കാനന് ഇല്ലാത്തതും ഈ കാപ്പിക്കാനോനിൽ കൂട്ടിച്ചേർത്തതുമായ 12 കൂട്ടിച്ചേർക്കലുകൾ ഒന്ന്. എന്തിനാണ് ഇത് കൂട്ടിച്ചേർത്തത്? മർദ്ദോമക്കാരെ വാദിച്ചിരുന്നു കുർബാന പടിഞ്ഞാട്ട് കൊണ്ടുവരുമ്പോഴാണ് കുർബാന കൊടുക്കുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ചെറുതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കുർബാനയ്ക്ക് ശേഷമാണ് കൊടുത്തിരുന്നത്. അത് കാനോന് വിരുദ്ധമാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മുടെ കാനോനെ ചോദ്യം ചെയ്താൽ നേരിടാൻ നമുക്ക് വകുപ്പില്ല. ആ പതിവ് ഉണ്ടായത് പത്രസ്വഭാവമായ കൽപ്പനയിൽ നിന്നാണ്. അങ്ങനെ കൽപ്പന എന്തെങ്കിലുമുണ്ട്, ഈ മേലാൽ കുർബാനയ്ക്ക് ശേഷമേ കൊടുക്കാവൂ എന്ന കൽപ്പനയുണ്ട്. ഈ കൽപ്പന ചൂണ്ടിക്കാട്ടിയിട്ട് പൂർവികമല്ലാത്ത നടപടികൾ കാനോന് വിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നവീകരണ ക്യാമ്പയിൽ നിന്ന് ചോദ്യം വന്നാൽ അതിനെ നേരിടാൻ നമുക്ക് ആയുധങ്ങളില്ല. ആ പഴുതടയ്ക്കാൻ വേണ്ടിയാണ് ഈ വ്യത്യസ്തത കൂട്ടിച്ചേർത്തത്. ഇതുപോലെയുള്ള വ്യത്യസ്തതകളാണ് 12 വ്യത്യസ്തതകൾ. ഇതിനെപ്പറ്റി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച മാത്തൻ മൽപ്പാനച്ചൻ്റെ സംഭാവനകളെ പറ്റി ബഹുമാനുള്ള ജോൺസ് അബ്രഹാം അച്ഛൻ ഒരു 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 എഡിറ്റ് ചെയ്ത വർക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ തിരുമേനിയുടെ ഡയറിയെ അടിസ്ഥാനമാക്കി പിറവം തോമസ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിനീ സംഭവം പരാമർശിക്കപ്പെടുന്നത് അതിങ്ങനെയാണ്. ഞാൻ വായിക്കാം. കാനോന പഴയത് ഹാജരാക്കിയാൽ പാത്രിക്സ് ബാവ അച്ചടിപ്പിച്ച നടപടിക്രമത്തിന് എതിരായി വരുന്നതാകയാൽ വേറെ വേണമെന്ന് പുലിക്കോട്ട് മെത്രാസിൻ കൽപ്പിച്ചതിനാൽ പഴയതിൽ നിന്ന് ഭേദപ്പെടുത്തി 10 കേപ്പാലയൻ ഞാനും ശേഷം ചാതുർത്ഥി മെത്രാസിനും എഴുതി പഴയതാക്കിയത് ഹാജരാക്കി. ഡയറി കോനാട്ട് മാത്തൻ മൽപ്പാൻ. കോനാട്ട് മൽപ്പാൻ വ്യക്തിയും കാലവും പി തോമസ് പുറം 18. ഇതാണ് സംഭവം. പത്രോസ്ബാവയുടെ കൽപ്പനപ്രകാരം നാം നടപ്പിലാക്കിയ ഒരു ആചാരം സാക്ഷാൽ ഹുദായ കാനോന് എതിരായതുകൊണ്ട് അക്കാര്യം കോടതിയിൽ ചോദ്യം വന്ന് ഹുദായ കാനോന്റെ നിലനിൽപ്പ് അപകടത്തിലാവാതിരിക്കാൻ അപ്രകാരമുള്ള കാര്യങ്ങളെ കാനോനില്ല. എന്താണ് കാനോൻ? കാനോൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, നാട്ടിലെ കീഴ്വഴക്കങ്ങൾ, കൗൺസിലുകളുടെ നിശ്ചയങ്ങൾ, എഡിറ്ററുടെ വിശദീകരണങ്ങൾ, ഇത്രയും കാര്യമാണ് കാനോൻ. ആ അർത്ഥത്തിൽ പത്രസ്വഭാവയുടെ അഭിപ്രായം കാനോൻ തന്നെയാണ്. മലങ്കരയിലെ നടപ്പുകൾ ചേർത്താലും കാനോനാണ്. പക്ഷെ അതിന് വ്യാജമുണ്ട്. വ്യാജം ആ പേരിലല്ല ഇൻസർട്ട് ചെയ്തത്. പഴയ ശീർഷകങ്ങളിലാണ് ഈ 12 വ്യത്യസ്തതകൾ ഇൻസർട്ട് ചെയ്തത്. എന്നിടത്തോളം ദി സോ കോൾഡ് കാപ്പിക്കോനൻ വാസ് വ്യാജം, അത്രയുമേ വ്യാജമുള്ളൂ. ഈ വ്യാജം എന്തിനാണ് ഉണ്ടാക്കിയത്? മർത്തോമക്കാർ ഒരു കാനോൻ ഹാജരാക്കിയിരുന്നു. മലങ്കര കാനോൻ എന്ന പേരിൽ കാനോൻ ഹാജരാക്കിയിരുന്നു. എൻ്റെ മുമ്പിലുള്ള ചരിത്ര വിദ്യാർത്ഥികൾ ആരെങ്കിലും ആ കാനോൻ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നവീകരണത്തിൽ ഈ കാപ്പിക്കാനോൻ എന്ന സാധനം ഹാജരാക്കാൻ നിർബന്ധിതമായ സാഹചര്യമായ മലങ്കര കാനോൻ എന്ന സാധനം സൃഷ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ച് നീങ്ങുകയാണ്. ആ പുസ്തകം ഇതാണ്, മലങ്കര കാനോൻ. ഞാൻ ഇത് വീണ്ടും അഭിനന്ദ്യ ദിയസ്കോലർസിമേരുടെ സഹായത്തോടെ ഈ സദസ്സിൻ്റെ മുമ്പേ സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാവരെയും കാണിക്കാനുള്ള സമയക്രമമുണ്ടാണ്. ഇനി ഇത് വായിച്ച് മർത്തോമസിഹായുടെ ഇടവക എന്ന ഹെഡിങ് വായിച്ചപ്പോഴത്തെ സൂര്യാലി സെമിനാരിയിൽ മേപ്പടി മെത്രാപ്പോളത്തിലെ അച്ചുകൂടത്തിൽ അച്ചടിച്ചത് കൊല്ലം ഇത് പിന്നീട് 1855 ഇതിൽ അതിന്റെ അല്ല അതിന്റെ ഫസ്റ്റ് ഓ വേറെ പേജ് ഫസ്റ്റ് പറഞ്ഞ
ഞാൻ അച്ചുകൂടത്തിൽ അച്ചടിപ്പിച്ചതിന്റെ ശരി പേപ്പർ പ്രിന്റഡ് അറ്റ് ദി സിഎംഎസ് പ്രസ് കോട്ടയം 1897. ഈ സാധനം നവീകരണക്കാർക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ടപ്പോൾ 100% വ്യാജമായ ഈ കാനോനെ നേരിടുവാൻ വേണ്ടിയാണ്. സാങ്കേതികമായ അർത്ഥത്തിൽ മാത്രം വേണമെങ്കിൽ വ്യാജം എന്ന് പറയാവുന്ന കാപ്പി കാനോനെ മലങ്കര സഭ ഹാജരാക്കുന്നത്. ഓർക്കണം, അതിൽ 10 കേപ്പാലകൻ എഴുതിയത് ഒരാൾ മൽപ്പാനച്ചനാണ്. അത് മൽപ്പാനച്ചൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 30 എഴുതിയത് പുണ്യശ്ലോകനായ പരിമല മഹാപുരിത്തെയാണ്. അപ്പം സഭ അറിയാതെ പുലിക്കോട്ട് മന്ത്രാലയത്തിന് ഏതാണ്ട് പോക്കറ്റിട്ട് തിരിപ്പിച്ച കാര്യമല്ല. സഭ അറിഞ്ഞ് സഭയുടെ അംഗീകാരത്തോടെ അന്നത്തെ വൈദിക ട്രസ്റ്റിയും ഓർമ്മയില്ല. അന്നല്ലെങ്കിലും അദ്ദേഹം മൽപ്പാനാണ്, ആയുഷ്കാലം മുഴുവൻ മൽപ്പാനാണ്. മൽപ്പാനായിരുന്ന ആ ഒരു മനുഷ്യൻ 10 കാര്യങ്ങൾ എഴുതി, ബാക്കി 30 പരിമല മന്ത്രാലയത്തിൽ എഴുതി. പിന്നെ നമ്മൾ പറയുന്ന ഈ 18 കാനോൻ എവിടെ നിന്ന് വന്നു? അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. 18 കാനോൻ ജനിച്ചത് പിന്നീടാണ് സമുദായ കേസിൽ. അത് റോയൽ കോടതി കേസ് വിധിച്ചത് 1889. 1890 പുതുപ്പള്ളിയിലെ ഒരു പടിഞ്ഞാറേക്കുറ്റ യാക്കോബ് അച്ഛന്റെ മകൻ ഗീവറിസ് കച്ചനാരെ ഒരു കാനോൻ പകർത്തി എഴുതി, 40 എഴുതി. ഈ 40 കാനോനിലാണ് നാം ഇന്നറിയപ്പെടുന്ന 18 കാനോന്റെ പിറവി ഉണ്ടായത്. അതും ആ പിറവി ഉണ്ടാകാൻ വേണ്ട അടിസ്ഥാന കാനോൻ എഴുതപ്പെട്ടത് 1890 റോയൽ കോടതി കേസ് അവസാനിച്ചിരിക്കുന്നു എന്നെങ്ങനെ മനസ്സിലായി? അത് തിരുത്തുവാൻ വേണ്ടി 194 കറക്ഷൻസ് വരുത്തിയ, പെൻസിൽ വർക്ക് ചെയ്ത ആ കൃത്രിമത്വത്തിന്റെ പണിപ്പൊരയിൽ എഴുതപ്പെട്ട കാനോൻ എന്റെ കയ്യിലുണ്ട്. ഇത് പുതുപ്പള്ളിയിലെ ഒരു അച്ഛൻ, യാക്കോബ് അച്ഛന്റെ മകൻ ഗീവർഗീസ് അച്ഛൻ 1890 എഴുതിയ പുസ്തകമാണ്. അപ്പൊ അതിനുശേഷമാണല്ലോ അതിന്റെ പണി നടന്നത്. ഇതും ഞാന് തിരുമേനിയുടെ സഹായത്തോടെ, തിരുമേനി എന്തുമാത്രം എനിക്ക് അറിഞ്ഞുകൂടാ, തിരുമേനിക്ക് അറിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രം ഇതിന്റെ വ്യത്യസ്തതകൾ തിരുത്തലുകൾ പെട്ടെന്ന് മനസ്സിലാകും. ഇത് 195 ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ മൂറോന്റെ അധ്യായം കാണിക്കുകയാണ്. മൂറോണിലെ റീസ് കോഹനെ എന്ന് മൂറോന്റെ കാർമ്മികനെ പറഞ്ഞിടത്തൊക്കെ അദ്ദേഹം ലൈറ്റ് എഴുതി വരച്ചിട്ട് ബാക്കറ്റിലെ ബാത്തിലിറക്കോ ഇതാണ് അധ്യായം. ഇതാണ് 18 കാനോന്റെ നിർമ്മിതിക്ക് വേണ്ടി പെൻസിൽ കൊണ്ട് റഫർ ചെയ്ത കാനോന്റെ അടിസ്ഥാന പുസ്തകം. ഇത് എഴുതപ്പെട്ടത് 1890. പിന്നെ എങ്ങനെ സെമിനാരി കേസിൽ ഹാജരാക്കിയ കാപ്പി കാനോൻ ഈ കാനോനാകും? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇത് ആരെ വേണി കണ്ട് ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. പ്രത്യേകം മൽപ്പാനച്ചത് നോക്കിയിട്ടില്ല. അല്ല, കൂടുതൽ എന്നെക്കാളേറെ നോക്കാൻ അർഹതയും കഴിവും യോഗ്യതയുള്ള ആൾക്കാരെ. എനിക്കൊരു സംശയമായിട്ട് ചോദിക്കാൻ പിന്നീട് ഒരു അവസരം തരണം. നിശ്ചയമല്ല, അതല്ല, അവകാശമാണ്. അപ്പം ഇതാണ് തിരുമേനിയെ പറ്റിയുള്ള രണ്ടാമത്തെ ഈ കാനോനെ പറ്റിയുള്ള ഈ അവതാര പുരുഷന്റെ നേരെ എറിഞ്ഞ കല്ലുകളുടെ അപവാദങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം അധികാരത്തിന് വേണ്ടി സഭയെ ഭിന്നിപ്പിച്ചു, ഒരു വലിയ വിഭാഗത്തെ സഭയിൽ നിന്ന് പോകുവാൻ ഇടയാക്കി. ശരിയല്ലേ? നവീകരണക്കാരെ റോയൽ കോടതി വിധിയോടെ വേർപിരിഞ്ഞ് പോകേണ്ടി വന്നു. അത് കുടിക്കോട്ട് മദ്രാസിന്റെ അധികാരക്രമം കൊണ്ടാണെന്നാണ് നമ്മുടെ കുറെ ആളുകൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെയും ഒരു കൊട്ടേഷൻ വായിക്കുന്നത് എന്നോട് ക്ഷമിക്കണം. എങ്ങനെയാണ്?
റോയൽ കോടതി രണ്ട് ജഡ്ജിമാരെ പുലിക്കോടതി വിധിക്ക് അനുകൂലമായും ഓറൻസ്ലി തിരിച്ചും വിധി എഴുതി. ഭൂരിപക്ഷ വിധി പ്രകാരം നമുക്ക് അനുകൂലമായി കോടതി വിധി വരാൻ പോവാണ്. അത് രാജാവ് തുല്യം ചാർത്തിയാലേ വിധി എക്സിക്യൂട്ട് ചെയ്യാനൊക്കെയുള്ളൂ. ഈ തുല്യം ചാർത്തിന് മുമ്പ് രാജാവ് പറഞ്ഞു ഒരു ഭാഗത്തെ പൂർണ്ണമായും ദോഷമായി ബാധിക്കുന്ന വിധിയാണല്ലോ, രണ്ടു ഭാഗത്തെയും മേൽപ്പെട്ടക്കാരെ വിളിച്ച് ഒരു രാജി സാധ്യതയെ പറ്റി അന്വേഷിക്കാൻ തീവാൻ ഏർപ്പാട് ചെയ്തു. ഞാൻ വായിക്കാം. ജഡ്ജിമെന്റ് മഹാരാജാവ് തുല്യം ചാർത്തി ഇരുഭാഗം മെത്താന്മാരെയും വിളിച്ചു വരുത്തി ഒരു രാജി ആലോചിക്കണമെന്ന് മഹാരാജാവ് കൽപ്പിച്ചു. ദിവാൻ രാമരായനെയും ഹജൂർ സെക്രട്ടറി വാച്ചിനെയും സർവാധി നീലകണ്ഠപ്പള്ളിയെയും മധ്യസ്ഥന്മാരായി മഹാരാജാവ് നിയമിച്ചു. നോട്ടീസിൻപടി നിശ്ചിത സമയത്ത് ദിവാന്റെ ബംഗ്ലാവിൽ നമ്മുടെ ഭാഗത്തേക്ക് മാർ ദിവ്യനാസി മുത്താപ്പുരത്തായി ഞാൻ പ്രതിയും വരും. എതിർഭാഗത്തേക്ക് തോമസ് അത്തനാസിയോസും ചാണ്ടപ്പുള്ള കത്തനാരും അന്നത്തെ വൈദ്യുതി ട്രസ്റ്റി ഹാജരായി. നവീകരണക്കാർ ഇനിയാണ് പ്രധാന ഭാഗം. നവീകരണക്കാർ നൂതനമായി സ്വീകരിച്ചിരിക്കുന്ന മതവിപരീതങ്ങളെ പരിത്യജിച്ച് അവരും അവരുടെ പൂർവ്വപിതാക്കന്മാരും മുമ്പിനാലെ കൈക്കൊണ്ടിരുന്ന പ്രാചീന വിശ്വാസത്തിലും അന്ത്യോഗ്യ സിംഹാസനത്തിന്റെ ആത്മീയ ആജ്ഞയിലും ഇരിക്കണമെന്നല്ലാതെ അവരെ പിരിച്ചുവിടണമെന്ന് ഞങ്ങൾക്ക് അശേഷം ആഗ്രഹമില്ലെന്നും അവർ അതിന് സമ്മതിച്ചാൽ അവരെ സ്വീകരിക്കാനും സ്ഥാനപൂർത്തി വരുത്തി വേണ്ട അധികാരത്തോടുകൂടി നടത്താനും പാത്രികീസ് അനുവദിച്ച് കൽപ്പന അയച്ചിട്ടുണ്ടെന്നും അവർ അതിന് വഴിപ്പെടുന്ന പക്ഷം താൻ സ്വസ്ഥനായിരുന്നു കൊണ്ട് സർവാധികാരവും എതിർകക്ഷി മെത്രാനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സന്നദ്ധനാണെന്നും മറ്റും മാർ ദിവ്യനാസ് മുത്താപ്പുരത്ത വളരെ വാക്സാമർത്ഥ്യത്തോടുകൂടെ ഹൃദയംഗമമായി പ്രസ്താവിച്ചു. ഇനി അതിൻ്റെ പ്രതികരണമാണ്. യാക്കോബായ വിശ്വാസം മനസാക്ഷിക്ക് വിപരീതമാകയാൽ അത് കൈക്കൊള്ളാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നായിരുന്നു എതിർകക്ഷി മെത്രാന്റെ പ്രസ്താവന. മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കണമെന്ന് ഉപദേശിക്കാൻ മധ്യസ്ഥന്മാർക്ക് അവകാശമില്ലാത്തതുകൊണ്ട് രാജി നടക്കുകയില്ല എന്ന് ദിവാൻ മഹാരാജാവിന് റിപ്പോർട്ട് ചെയ്തു. മഹാരാജാവ് തുല്യചാർത്തി ഭൂരിപക്ഷ വിധി നടപ്പിലാക്കുകയും ചെയ്തു. കോടതി വിധി ജയിച്ച മെത്രാനാണ് പറയുന്നത് സകല അധികാരം ഒഴിഞ്ഞിരുന്നുള്ളൂ. ഇത് മലങ്കര സഭയുടെ രഹസ്യ പേടകം എന്ന പേരിൽ ഇ എം ഫിലിപ്പ് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നുള്ള കൊട്ടേഷനാണ്. അതിൽ സെമിനാരി കേസ് ഞാനും എന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്ന ഭാഗമായിട്ടൊന്നും എൻ്റെ സുഹൃത്തുക്കന്മാരിൽ ആർക്കും കാണാനാവാത്ത കിട്ടാത്ത പഴയ രേഖകൾ ചീരനച്ചൻ സൂത്രത്തിൽ കാണിക്കുകയല്ല, എല്ലാവർക്കും കിട്ടാവുന്ന നോക്കിയാൽ കിട്ടാവുന്ന രേഖകളിലെ പ്രസ്താവങ്ങളാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങിയ ആളായിരുന്നെങ്കിൽ രാജാവ് കൽപ്പിച്ച രാജി കുട്ടിക്കളിയല്ല. അന്ന് രാജകീയ കാലഘട്ടമാണ്. രാജാവ് ദിവാനെ ഓതറൈസ് ചെയ്ത് ദിവാൻ വിളിച്ചു കൂട്ടിയ മധ്യസ്ഥന്മാരുടെ മുമ്പിലാണ് കാര്യങ്ങൾ. ഇത് മാറ്റാൻ പറ്റാവുന്നതല്ല. അവിടെയാണ് പറഞ്ഞത് പൂർവിക വിശ്വാസത്തിൽ ഇവർ വരുന്ന പക്ഷം എൻ്റെ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ച് സ്വസ്ഥനായിരിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് പുൽക്കോട് മദ്രാസിൻ്റെ രാജി നോ അധികാര ഭ്രാന്തിനെ പറ്റി നാം മനസ്സിലാക്കേണ്ടിയ യഥാർത്ഥ ചിത്രം. ഞാൻ ഈ മൂന്ന് കാര്യത്തിൽ കൂടുതൽ ഇപ്പം പറയാൻ പാടില്ല, പറയുന്നില്ല. ഇനി ചർച്ചകളുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യം വന്നാൽ പറഞ്ഞുകൊള്ളാം. ഈ ഗോലിയാത്തിനെതിരെ നിറയുദ്ധമായിരുന്നില്ല, സത്യവിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു പടയോട്ടമായിരുന്നു പുൽക്കോട് മദ്രാസ് നടത്തിയത് എന്ന സത്യം ചരിത്രം അറിഞ്ഞിരിക്കുന്നു. ചരിത്രം അറിയേണ്ടിയിരിക്കുന്നു. ചരിത്രം എന്തെങ്കിലും അറിയുക തന്നെ ചെയ്യും. ഇന്ന് റേഡിയോ ഞാൻ കേട്ടു മൂന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റില്ല. സൂര്യൻ ചന്ദ്രൻ സത്യം ദീർഘകാലത്തേക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. പുൽക്കോട് തിരുമേനിയെ പറ്റിയുള്ള വസ്തുതകൾ സുദീർഘകാലം മറഞ്ഞിരിക്കുകയില്ല. അത് ഇപ്പം അത് മാറി വരികയാണ്. സത്യങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ലക്ഷണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന സെമിനാറിലെ ജനപങ്കാളിത്തം. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പഠനത്തിൻ്റെ അയനം ഒരു മുന്നേറ്റം ഭാവിയിലുണ്ടാകും. നാം അദ്ദേഹത്തെ അറിയും. പാരാട്ട് പറഞ്ഞതുപോലെ മറ്റൊരു മെത്രാൻ ഉണ്ടായിട്ടില്ല. അത് ആരെയും ചെറുതാക്കാൻ പറയുന്നതല്ല. ഇനി ഉണ്ടാവുകയുമില്ല എന്നത് സത്യസന്ധമായ നിരീക്ഷണമായിരുന്നു എന്ന് തലകൊലുക്കി സശരക്കമ്പം എല്ലാവരും പറയാവുന്ന ഒരവസ്ഥയാണ് ചരിത്രം നമുക്ക് സമ്മാനിക്കുന്നത്. അതിൻ്റെ ഓർമ്മ നമുക്ക് വാഴവിനാകട്ടെ, ഓർമ്മ അനുഗ്രഹത്തിനാകട്ടെ. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തെ പോലെ കർമ്മകുശലരും സഭയോട് സ്നേഹമുള്ളവരും സഭയോട് പ്രതിബദ്ധതയുള്ളവരും സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ മനസ്സുള്ളവരുമായി തീരുവാൻ അദ്ദേഹത്തിൻ്റെ പെരുന്നാളുകൾ സ്മരണകൾ സെമിനാറുകൾ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനമായ എന്നെ ഈ മഹാ അവസരത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും
പരിശുദ്ധ ബാബായോടും മനോരഥനോടും ബഹുമാനപ്പെട്ട ജേക്കബിനോടും ഒക്കെ എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബലഹീനമായ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദിക്കാനുള്ളത് പറഞ്ഞു, അടുത്ത പേപ്പർ കൂടെ കഴിഞ്ഞിട്ട് അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട ജേക്കബിനോടാണ് സംസ്കരിക്കപ്പെട്ട ഒന്നിനെയും തേജസ്കരിക്കപ്പെടുവാൻ തക്കുള്ള ഒരു വലിയ ദൗത്യം നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ആ പുസ്തക പ്രകാശനത്തിൽ കൂടി പ്രസിദ്ധീകരണത്തിൽ കൂടി അച്ഛൻ നമ്മോട് അറിയിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രബന്ധം കേട്ടതിന് ശേഷം അല്പോക്കെന്ന് വൈകിയാലും ആർക്കും അത്രയും ധൃതിയൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അത്രമാത്രം താല്പര്യമുള്ള ഒരു വിഷയവും അതുപോലെ തന്നെ അവർക്ക് ചരിത്ര ഔത്സ്യം ഉയർത്തുന്ന ഒന്നുമാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോട് കേൾക്കാം ബഹുമാനപ്പെട്ട ജേക്കബിനെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, അഭിവന്യ പിതാക്കന്മാര്, ഈ സെമിനാറിന്റെ മോഡറേറ്റർ വന്യഗുരു ബഹുമാനപ്പെട്ട ടി ജെ ജോഷു അച്ഛൻ, എൻ്റെ കൂടെ പ്രബന്ധം അവതരിപ്പിച്ച് നമ്മളെ എല്ലാവരെയും പുലിക്കോട്ടി തിരുമേനിയെ കുറിച്ചുള്ളതായ തമസ്കരണ മേഖലയിൽ നിന്ന് തേജസ്കരണ മേഖലയിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ജോസഫ് ചീരനച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു സാന്നിധ്യം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രതിനിധികളായിട്ടുള്ള വന്നിരിക്കുന്ന നമ്മുടെ അടുത്ത തലമുറയുടെ പ്രതിനിധികളാണ്. അവരുടെ മനസ്സിൽ അവരുടെ സ്കൂളിൻ്റെ സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോസ് രണ്ടാമൻ ആരാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ വീചികളിൽ കൂടി ചീരനച്ഛൻ വരച്ചു കാട്ടിയപ്പോൾ അവർക്ക് ചില പുതിയ ധാരണകൾ ഉണ്ടായി കാണും. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് എന്നും, എന്നാൽ സഭയ്ക്ക് വേണ്ടി ജീവിച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ച് കടന്നുപോയൊരു വ്യക്തിത്വമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി കാണും. എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം ആ പിതാവിന്റെ സാമൂഹ്യ ദർശനത്തെ കുറിച്ച് അല്പമായിട്ട് പ്രതിപാദിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, വന്നിയ ചീരനച്ഛൻ അദ്ദേഹത്തിന് എന്നോട് വലിയ വാത്സല്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ യുഗ തേജസ് എന്നുള്ള പുസ്തകത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞത്. എന്നാൽ എനിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് അടിസ്ഥാനമായത് അതിനു വർഷങ്ങൾക്ക് മുൻപ് ചീരനച്ഛൻ തന്നെ പ്രസിദ്ധീകരിച്ച അനേകം ഗ്രന്ഥങ്ങളാണ്. പുലിക്കോട്ടിൽ തിരുമേനിയെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് 2005 അദ്ദേഹം പ്രസിദ്ധീകരിച്ച മഹാനായ കർമ്മയോഗി എന്ന് പുലിക്കോട്ടിൽ തിരുമേനിയെ കുറിച്ച് അദ്ദേഹം ഇറക്കിയ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ ചിന്തകൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരു ഗവേഷണപരമായ കടപ്പാടുള്ളത് ബഹുമാനപ്പെട്ട ചീരനച്ഛനോടാണ് എന്ന് ആവർത്തിച്ച് പറയട്ടെ. 1990 മലയാള മനോരമയുടെ ശതാബ്ദി കൊണ്ടാടിയെന്ന് നിങ്ങൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് ഏതാണ്ട് 10-60 പേജുള്ള വലിയ പേജുകളോടുകൂടിയ ഒരു ശതാബ്ദി സ്മരണിക ഗ്രന്ഥം മനോരമ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് അതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 100 പേരെ അവരുടെ ചിത്രവും അവരുടെ ചരിത്രവുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 100 പേരിൽ ഒരാളായിരുന്നു പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോസ് രണ്ടാമൻ. എന്നാൽ മലയാള മനോരമ വ്യക്തമായിട്ട് നിയോഗിച്ച ഒരു പഠന ഗ്രൂപ്പിന്റെ നിഗമനമായിട്ട് പറഞ്ഞു, ഇവരിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ആണ് എന്ന്. പ്രസിദ്ധ ചരിത്ര പണ്ഡിതനായ പ്രൊഫസർ എ ശ്രീധരമേനോൻ രചിച്ച കേരളവും സ്വാതന്ത്ര്യ സമരവും എന്ന ഗ്രന്ഥത്തിൽ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ശ്രീനാരായണ ഗുരുവിനെയാണ്. ആ മഹാനുഭാവന്റെ പുണ്യജീവിതത്തെയും ജീവിത സന്ദേശത്തെയും നമിച്ചുകൊള്ളുന്നു. എന്നാൽ അതിന്റെ കൂടെ ഒന്നു ചേർക്കുകയാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊന്ന് മനസ്സിലാക്കാൻ, ശ്രീനാരായണ ഗുരു പൊതുജീവിതത്തിലേക്ക് വരുന്നത് 1887 അടുത്താണെന്ന് ശ്രീധരനിമേനോൻ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ രണ്ടെണ്ണമാണെന്ന് നമുക്കറിയാം. ഒന്ന്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. രണ്ട്, സംഘടന കൊണ്ട് ശക്തരാവുക. ഈ രണ്ട് സന്ദേശങ്ങളും ശ്രീനാരായണ ഗുരുവിന് കിട്ടിയത് എവിടെ നിന്ന് എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പൊതുരംഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മലങ്കരയുടെ മെത്രാനായിട്ട് ശോഭിച്ചിരുന്ന 200-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് മുദ്രണം എന്ന് പറയുന്ന മേഖലയിലേക്ക് അനേകം ആളുകളെ കൊണ്ടുവന്ന് പത്രപ്രവർത്തനത്തിന് ഊന്നൽ നൽകി സാമൂഹ്യ സേവനത്തിന്റെ പല മേഖലകളും തെളിയിച്ചു കൊടുത്ത ഒരു വൈദിക ശ്രേഷ്ഠൻ മലങ്കരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുല്യനായിട്ട് അതിനു മുൻപ് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഒരു വൈദിക ശ്രേഷ്ഠനായിട്ട് ഇങ്ങനെ സാമൂഹ്യ മേഖലയിൽ നിറഞ്ഞു നിന്ന് ആരുമില്ലായിരുന്നു. അതൊരു ചരിത്ര വസ്തുതയാണ്. അദ്ദേഹമാണ് പുലിക്കോട്ടിൽ ജോസഫ് കത്തനാർ എന്ന് ആദ്യം അറിയപ്പെടുകയും പിന്നീട് ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമനും മലങ്കര സഭയുടെ ചരിത്രത്തിലെ മാർ ദിവനാസിയോസ് അഞ്ചാമനും. അദ്ദേഹത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ചരിത്ര ഗണനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഒരു ഒരു ചുമതലയുണ്ട്. അതായത്, ശ്രീനാരായണ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ തേജസ്വി താപസ്യായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച കൊടുക്കുവാനായിട്ട് അന്നത്തെ ചരിത്രം പരതി നോക്കിയാൽ ഒരൊറ്റ വ്യക്തിയെ നമുക്ക് കാണണമെങ്കിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എന്റെ സാമൂഹ്യ ദർശനത്തെ കുറിച്ചുള്ളതായ പ്രധാനപ്പെട്ട രണ്ട് നിഗമനങ്ങൾ ആദ്യമേ പറയുകയാണ്. മലങ്കര സഭയുടെ നവോത്ഥാനത്തിന്റെ ശില്പി പുലിക്കോട് ജോസഫ് മാർ ദിവനാസിയോസ് ആണ് എന്ന് എല്ലാവരും സമ്മതിക്കും. എന്നാൽ കേരളത്തിന്റെ നവോത്ഥാന ശില്പിയായിട്ട് ചരിത്രം കുറിക്കുമ്പോൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് ആണ് എന്നുള്ള ചരിത്ര വസ്തുതയെ നമ്മളൊന്ന് തിരിച്ചറിയണം. കേരളത്തിന്റെ നവോത്ഥാന ശില്പിയായിട്ട് ആദ്യം കുറിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വം പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് ആണ്. രണ്ടാമത്തെ കാര്യം, കോട്ടയത്തിന്റെ വികസനത്തിന് അടിത്തറയിട്ട വ്യക്തി ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ശരിയായ ഗവേഷണത്തിൽ കൂടി ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ അതും ചെന്ന് നിൽക്കുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസിലാണ്. ഒരു ചെറിയ തിരുത്തലോടുകൂടി, അന്ന് റോഡുകൾ കാര്യമായിട്ടില്ല, യാത്ര മുഴുവനും ജലഗതാഗത മുഖേനയാണ്. പഴയ സെമിനാരി സ്ഥാപിച്ച പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് ഒന്നാമൻ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുവാനും പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം തുടങ്ങുവാനുമായിട്ട് ഈ സെമിനാരി സ്ഥാപിച്ചു. എന്നാൽ പിന്നീട് കുറെ കാലം കോട്ടയത്ത് കാര്യമായിട്ടൊന്നും നടന്നില്ല. പിന്നീട് കോട്ടയത്ത് കാര്യമായിട്ട് വല്ലതും നടക്കുന്നത് MD സെമിനാരി ക്യാമ്പസിന്റെ സ്ഥാപനത്തോടുകൂടി. എലിയ കത്തീഡ്രല് പിന്നീടാണ് ഉണ്ടായത്. MD സെമിനാരി ഹൈസ്കൂൾ ആ പ്രദേശം മുഴുവനും ഒരു എസ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്നു. ആ എസ്റ്റേറ്റ് മുഴുവൻ വാങ്ങിയിട്ട് ഒരു കത്തോലിക്ക വൈദികനുമായിട്ട് ചേർന്ന് ഒരു പുതിയ സാമൂഹ്യ സേവന സംരംഭം ആരംഭിച്ചു. പക്ഷേ പിന്നീട് ആ കത്തോലിക്ക വൈദികൻ, അദ്ദേഹത്തിന്റെ പേര് നിധീരിക്കൽ മാണിക്കത്തനാർ എന്നാണ്, അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നീട് ആ ഒരു നിയോഗം മുഴുവനും തന്നെത്താൻ ഏറ്റെടുത്ത് നിർവഹിച്ച ആളാണ് പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസിയോസ് തിരുമേനി. അതിനുശേഷമാണ് BCM കോളേജോ സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളോ ആ പറയുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീടാണ് അവിടെ നിന്ന് കോട്ടയം വികസിക്കുന്നത്. ഇവിടെ നിന്ന് പഴയ സെമിനാരിൽ നിന്ന് CMS കോളേജ് തുടങ്ങി വെച്ചു. പിന്നീട് ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം വികസിക്കുവാൻ ഈ MD സെമിനാരിയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മലയാള മനോരമയുണ്ടായി. നസ്രാണി ദീപിക ആദ്യം മാങ്ങാനത്തുണ്ടായത് ഇങ്ങോട്ടേക്ക് മാറ്റി കോട്ടയത്ത് ദീപിക വന്നു. ഭാഷാഭോഷിണി കോട്ടയത്തുണ്ടായി.
മലയാള മനോരമ ആരംഭിക്കുന്നതിന് പിന്നിലെ മേജർ ഷെയർസ് വാങ്ങിക്കുവാനായിട്ട് പ്രധാനപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിച്ചത് പുലിക്കോട്ടിൽ തിരുമേനിയായിരുന്നു. ആദ്യത്തെ രണ്ടെണ്ണം വാങ്ങിച്ച പുലിക്കോട്ടിൽ തിരുമേനിയായിരുന്നു. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ കോട്ടയത്തിന്റെ വികസനത്തിന്റെ പിന്നിൽ കോട്ടയം കടപ്പെട്ടിരിക്കുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോസ് തിരുമേനിയോടാണ്. കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്ര ബിന്ദു എന്ന് പറയുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോസ് ആണ്. ഞാൻ ഇനിയും അല്പം മാത്രം വിശദാംശങ്ങളിലേക്ക് പറയാം. 19th century ഉത്തരാർത്ഥവും 20th century പൂർവാർത്ഥവും ഭാരതത്തിന്റെ സാംസ്കാരിക നവോത്ഥാന കാലഘട്ടമായിരുന്നു. രാജാ റാം മോഹൻ റോയ് തുടക്കം കുറിച്ച ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യസമാജം, ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സ്വാമി വിവേകാനന്ദനിൽ ചരിത്രമാരംഭിച്ച രാമകൃഷ്ണ മിഷനും ഒക്കെ ഉത്തരേന്ത്യയിൽ ഒരു ഹിന്ദു നവോത്ഥാനം മാത്രമല്ല, നാട്ടുരാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറം ഒരു ദേശീയ ബോധമുള്ള നവോത്ഥാനം ഉളവാക്കി. അതേ കാലഘട്ടത്തിൽ ഇന്ന് കേരളം എന്ന് പറയുന്ന തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ പ്രദേശത്ത് ഭരിക്കുന്നവർ ആരംഭം കുറിച്ചൊരു നവോത്ഥാനം, അതായത് രാജാക്കന്മാര് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ റെസിഡന്റന്മാരുടെ പ്രത്യേകമായിരിക്കുന്ന താല്പര്യത്തില് ഇവിടെ ഉണ്ടായിരുന്ന മിഷണറിമാരുടെ പ്രത്യേകമായിരിക്കുന്ന ദർശനത്തില് ഇവിടെ ചില നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചു. പക്ഷെ അത് തദ്ദേശീയരായ ആളുകൾ ആരും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോസ് ഈ തദ്ദേശീയ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വിദ്യാഭ്യാസവും സാമൂഹ്യ നീതിയും മുതലായ മേഖലകളിലേക്ക് ഭരിക്കുന്നവർ ആരംഭം കുറിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് 1843 മലബാറിൽ അടിമവേല നിരോധിച്ചു, 1853 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു, 1854 കൊച്ചിയിലും അടിമവേല നിരോധിച്ചു. അടിമവേല എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിമത്ത സമ്പ്രദായം, അടിമ കച്ചവടം ഇവിടെ ഉണ്ടായിരുന്നു. അത് രാജാക്കന്മാരുടെ പ്രത്യേകമായുള്ള കൽപ്പന മുഖേന നിരോധിച്ചു. 1859 കീഴ്ജാതി സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുവാൻ അനുവദിക്കുന്ന തിരുവിതാംകൂർ രാജാവിന്റെ വിളംബരമുണ്ടായി. 1868 തിരുവിതാംകൂറിൽ പ്രൈവറ്റ് സ്കൂളുകൾക്കും സർക്കാർ ഗ്രാന്റ് അനുവദിച്ചു. അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിച്ചപ്പോൾ അത് ഏറ്റെടുത്ത് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യം തിരുമേനി അതിന് ആരംഭം കുറിച്ചു. അതിനുശേഷമാണ് കത്തോലിക്കരും മറ്റ് സമുദായത്തിൽപ്പെട്ടവരും ആ മേഖലയിലേക്ക് വന്നത് എന്നുള്ള ഒരു ചരിത്രകാരൻ സത്യമാണ്. 1852 വൈദികനായ ഈ പിതാവ് പഴഞ്ഞിപ്പള്ളിയിൽ ശുശ്രൂഷ നടത്തുമ്പോൾ, അതായത് ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ 1852 അദ്ദേഹം അവിടെ 6 വിദ്യാലയങ്ങൾ പഴഞ്ഞിയിൽ സ്ഥാപിച്ചു എന്ന് വന്ദ്യനായ ചീരനച്ചൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരുകൾ എവിടെയൊക്കെ ആരെന്ന് പറയുന്നുണ്ട്. 1864 മെത്രാനായതോടെ കൊച്ചിയിൽ സെന്റ് തോമസ് പ്രസ് സ്ഥാപിച്ചു, കേരള പതാക എന്ന വാർത്താപത്രിക ഇറക്കി. അതേ തുടർന്ന് തനിക്ക് പള്ളികളിൽ അംഗീകാരം ലഭിച്ചതനുസരിച്ച് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങി. അങ്ങനെ നാരായണഗുരു പൊതുരംഗത്ത് വന്നു തുടങ്ങി. 1877 ആയപ്പോൾ ജോസഫ് ദേവനാസിയോസ് 100+ സർക്കാർ ഗ്രാന്റ് സ്കൂളുകൾ കേരളത്തിൽ, അല്ലെങ്കിൽ പഴയ കേരളത്തിൽ മലയാളത്തിൽ ആരംഭിച്ചു. അന്ന് തദ്ദേശീയരായ മറ്റാരും തന്നെ കത്തോലിക്കരോ നവീകരണക്കാരോ ആരും ഈ രംഗത്ത് കാലുകുത്താൻ മടിച്ചു നിന്നു. മാത്രമല്ല, തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയിൽ ആദ്യമായി ഒരു സംഘടന സംഘടിച്ച് ശക്തരാവുക, അത് പ്രാവർത്തികമാക്കിയത് സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ 1876 രൂപപ്പെട്ടപ്പോഴാണ്. അതിന്റെ പിന്നിൽ പുലിക്കോട്ടെ ജോസഫ് മാർ ദേവനാസിയോസ് 1876 അത് ആരംഭിച്ചുവെങ്കിലും അതിന്റെ ഒറിജിനൽ പ്രപ്പോസൽ 1873 ഉണ്ടായി, പരിമല വെച്ച് കൂടിയ സമ്മേളനത്തിൽ വെച്ച്. SNDP രൂപം കൊണ്ടത് ഇതിന് ഏതാണ്ട് ഒത്തിരി ദശാബ്ദങ്ങൾക്ക് ശേഷം 1903 ബ്രാഹ്മണരുടെ യോഗക്ഷേമ സഭ ഉണ്ടാകുന്ന 1910 NSS ഉണ്ടാകുന്ന 1914
ഇതിനെല്ലാം മുമ്പ് 1873 ഈ സമൂഹത്തിന്റെ ഒരു സംഘടന ഉണ്ടാക്കാനായിട്ട് ചിന്തിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹ്യ ദർശനം സമഗ്രമായ രീതിയിൽ പഠിപ്പിക്കുക, അച്ചടിയിൽ കൂടെ പുസ്തകങ്ങൾ ഇറക്കുക, പത്രപ്രവർത്തനം ആരംഭിക്കുക, എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചേർന്നുള്ളതായ സാമൂഹ്യ സേവനം, അതിനെയാണ് നസ്രാണി ജാത്യ ഐക്യ സംഘം എന്ന പേരിൽ 1890 ആരംഭിച്ചത് പുലിക്കോട്ടിൽ തിരുമേനി. അതിന്റെ ജാതി ഐക്യ, ജാതി പദം കേൾക്കുമ്പോൾ ഓർക്കും ജാതി, ഈ ഒരു ജാതി ചിന്ത അല്ല. അതിന്റെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് സിറിയൻ നാഷണൽ സൊസൈറ്റി എന്നായിരുന്നു. സിറിയൻ നാഷണൽ സൊസൈറ്റി, ദേശീയ സംഘം എന്നായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട അജണ്ട, അത് മാത്രം ഞാനൊന്ന് വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പുലിക്കോട്ടി തിരുമേനിയുടെ നേതൃത്വത്തില് അന്ന് ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ട് ആരംഭിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകുക. ആ ഒരു ദർശനം മാണിക്കത്തനാരുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് കത്തോലിക്ക സമൂഹം, ജ്ഞാനായ സമൂഹം ഏറ്റെടുത്താണ് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടി അവിടെ ആ പ്രദേശത്തുണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികളെ ഒരുക്കാൻ വേണ്ടി അവരെ ഫീസ് ഇല്ലാതെ തന്നെ പഠിപ്പിക്കുന്ന, സ്കോളർഷിപ്പ് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക. ഇതിന്റെ കൂടെ പറയുകയാണ്, ഇതുകൂടാതെ കീഴ്ത്തരം ഇംഗ്ലീഷ് സ്കൂളുകൾ ഓരോ പ്രദേശത്തും ഉണ്ടാക്കണം. പെൺപള്ളിക്കൂടം മാത്രമല്ല, വായനശാലകൾ ഉണ്ടാക്കണം, അനാഥശാലകൾ ഉണ്ടാക്കണം, തൊഴിൽ ശാലകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൃഷിപ്പണി ആധുനികമായിട്ട് നടത്താനായിട്ടുള്ള, ഗവേഷണം നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം. കച്ചവട പീടികൾ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, നല്ല വിശ്വസ്തരായ കച്ചവടക്കാരും കൊച്ചി ആലപ്പുഴ തുറമുഖങ്ങളിൽ തുറമുഖ പണ്ടകശാലകളും ഈ സമൂഹത്തിൻ്റെതായിട്ട് ഉണ്ടാക്കണം. ഒരു ബാങ്ക് ഉണ്ടാകണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ ഒരു സംഘം രൂപീകരിക്കുവാനും അതിന്റെ ഭാഗികമായ ചില കാര്യങ്ങൾ നിർവഹിക്കുവാനും പുലിക്കോട്ടിൻ ജോസഫ് ദീവന്നാസിയോസിന് അന്ന് കഴിഞ്ഞു. അദ്ദേഹം സാമ്പത്തികം, പണം ഉണ്ടാക്കാനായിട്ട് നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹം കൊച്ചിയിലെ സെന്റ് തോമസ് പ്രസ് തുടങ്ങിയത് അതിനുവേണ്ടി ഒരു ഭാഗ്യ ചിട്ടി, ഭാഗ്യക്കുറി അദ്ദേഹം ആരംഭിച്ചു, വിജയകരമായിട്ട് നടത്തി. MD സെമിനാരി ഹയർ ഹൈസ്കൂള് ആരംഭിക്കാൻ വേണ്ടി ഒരു ഷോഡതി, മലയാളത്തിൽ അന്ന് ഷോഡതി എന്ന ലോട്ടറി ഒരു എണ്ണം നടത്തി. ഭയങ്കര വിജയമായിരുന്നു. പിന്നെ അതിനൊക്കെ കണക്കുണ്ടായിരുന്നു, അതിനൊക്കെ ശരിയായ രീതിയിൽ സൂക്ഷിക്കാനുള്ള ആളുകളെ ഏൽപ്പിക്കാനും പറ്റി. അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ അടിസ്ഥാനം ഇടുവാനായിട്ട് അഭിവന്ദ്യ തിരുമേനിക്ക് സാധിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ വാക്കുകൾ വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, കേരള നവോത്ഥാനത്തിന്റെ ആദ്യ ചരിത്ര ബിന്ദുവായിട്ട് ചരിത്രം രേഖപ്പെടുത്തേണ്ടത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസിയോസിൽ നിന്നാണ്. രണ്ട്, കോട്ടയത്തിന്റെ സമഗ്ര വികസനത്തിന് കോട്ടയം മുഴുവനും കടപ്പെട്ടിരിക്കുന്നത് ജോസഫ് മാർ ദീവന്നാസിയോസിനോട്. അയച്ചുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പാമ്പ കോലാട്ടച്ചനാണ് ആദ്യം അഭിപ്രായം ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്കും ഈ രണ്ടുപേരോട് ചോദിക്കാനായിട്ടും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കവണ്ണമുള്ള സമയം നമുക്ക് ഒരു 10 മിനിറ്റ് സമയം നമുക്കത് എടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് സമാപിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് കോലാട്ടച്ചൻ പ്രസംഗിച്ചത് മലക്കട സഭാ പിതാക്കന്മാരെ കിടപ്പുണ്ട്, ചന്ദ്രപ്പള്ളി ഉത്സവത്തിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു, സെറ്റം പാറായിട്ട് ഇതിനെപ്പറ്റി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, 18 അക്കം കാനോൻ സ്വന്തം കൈകൊണ്ട് എഴുതി ശരിപ്പെടുത്തിയത് മാർ ഓസ്താത്തിയോസാണ്. ഇവിടെ ഓസ്താത്തിയോസ് പരാമർശിക്കുന്നത് ശ്രീവാ മാർ ഓസ്താത്തിയോസാണ്. അദ്ദേഹം എത്രാനായി ഇവിടെ വരുന്നത്? 1908 വർഷശക്തി പിന്നീട് ഒപ്പമാണ്. അതുകൊണ്ട് 1908 മുമ്പ് ആ കയ്യക്ഷം എനിക്കറിയാം, ഓസ്താസിമയുടെ കയ്യക്ഷമാണ്. ഞാൻ ഓസ്താസിമയുടെ കർത്തനാൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓസ്താസിമയുടെ കയ്യക്ഷത്തിൽ എഴുതപ്പെട്ട ഈ തിരുത്തുകൾ 194, 5, 6, 8 194 തിരുത്തലുകൾ മാർ ഓസ്താത്തിയോസ് പറ്റിയതാണ്. ആ സംസാരം പാറയട്ടിന് അറിയാമായിരുന്നു. വട്ടശേത്രി മേന്റെ സാക്ഷിമൊഴിയിൽ അദ്ദേഹവും ഈ കാര്യം പ്രസ്താവിച്ചിരുന്നില്ല. കൊട്ടേഷൻ എനിക്ക് പേജിൽ കണ്ടു പറയുന്നില്ല. ഓസ്താത്തിയോസാണ് അത് എഴുതിയതെന്ന് അക്കാലത്തെ പ്രസ്താവമുണ്ട്. ഓസ്താത്തിയോസ് മെത്താനാവുന്നത് 1908. അതുകൊണ്ട് കാപ്പി കാനോ എന്ന കുപ്രസിദ്ധമായ കാനോൻ
സെമിനാറിൽ കേസിൽ ഹാജരാക്കിയത് ഒരു കാരണവശാലും പതിനെട്ടക്കം കാനോനല്ല. പതിനെട്ടക്കം കാനോന് പകരം ആ മറ്റേ കാനോന് പേരിട്ടിട്ടുണ്ട് കോടതിയില്. ഈ അക്കം കാനോൺ ട്രിപ്പിൾ ഈ കാനോൺ എന്നാണ് സെമിനാരി കേസിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഓർക്കണം. കേസിന്റെ ആദ്യത്തെ മൂന്ന് മാസക്കാലം നമുക്ക് കാനോൺ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതും കോടതി വിധിയിലുണ്ട്, ഹൈക്കോടതി വിധിയിലുണ്ട്. എന്തുകൊണ്ട് സാധിച്ചില്ല? ഈ കാനോനെ നേരിടുവാനുള്ള സജ്ജീകരണം അണിയറയിൽ പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് നാൽപ്പത് അധ്യായം നിസ്സാരമല്ല, നാൽപ്പത് അധ്യായം പകർത്ത വെച്ചാൽ സുഖം അറിയുന്നവർക്കറിയാം. ഈ നാൽപ്പത്തയ്യം കാനോൺ എഴുതിയുണ്ടാക്കിയ നിസ്സാര കാര്യമൊന്നുമല്ല. കേസ് ആരംഭിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോനാട് അഭിയന്ത യൂലിയസ് സുത്രാപോലീത്ത സത്യം ചെയ്ത് ഈ പിൽക്കാലത്ത് കാപ്പിക്കാനാണ് കുപ്രസിദ്ധമായ കാനോൻ സെമിനാറി കേസിൽ ഹാജരാക്കിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട കോനാടത്തിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കാണിച്ച സാധനം ഉസ്താദ് സുസ്മദാദിന്റെ കയ്യക്ഷരമാണ്. അദ്ദേഹം മേൽപ്പട്ടക്കാരനായത് മലങ്കരയിലേക്ക് വന്നത് തന്നെയും സെമിനാറി കേസിന്റെ അവസാന ഘട്ടത്തിൽ റീഷിസ പിരിക്കാൻ വേണ്ടി വന്ന ഷെമോൻ ഉത്താനാസ് മതാപോരത്തയുടെ കൂടെ ഷെമാസനായിട്ടാണ് ശ്രീഭാഷ വന്നത്. അതിനേക്കാളൊക്കെ മുമ്പേ സെമിനാറി കേസിലെ ഈ കാപ്പിക്കാനോൻ ഹാജരാക്കപ്പെട്ടിരുന്നു. അല്ലെ, അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. ഈ കയ്യക്ഷരം എനിക്ക് സംശയമില്ല. സിനിമയുടെ കൽപ്പനകളെ കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ കയ്യക്ഷരമായിട്ട് സാദൃശ്യപ്പെടുത്താം. ഒരു സംശയം എനിക്കില്ല, അത് അദ്ദേഹത്തിന്റെ കയ്യക്ഷരമാണ്. അതുകൊണ്ട് പതിനെട്ടക്കം കാനോന്റെ തിരുത്തലുകൾ തന്നെയുമല്ല ഈ പന്ത്രണ്ടക്കം വ്യത്യസ്തതകൾ. യൂലിയോസ് ശീശക്കമാർ യൂലിയോസ് പ്രതാപനെ ഹോർവേഡിൽ നിന്ന് പിടിച്ചപ്പെടുത്തിയത് അവൈലബിളാണ്. 12 വ്യത്യസ്തതകളെ അതിൽ കാണിച്ചിട്ടുള്ളൂ. ആ 12 വ്യത്യസ്തതകൾ കാപ്പിക്കാനോനിൽ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ ചോദ്യം ചെയ്യലുകളെ നേരിടുവാൻ വേണ്ടി സഭ നടത്തിയ ഒരു നിലനിൽപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഭ മുഴുവൻ അറിഞ്ഞ് പോരാട്ട വരുമാനത്തിനും പരിമിതത്തിനും വേണ്ടി ഉൾപ്പെടെയുള്ള സഭയുടെ അധികൃതർ അറിഞ്ഞ് നടത്തിയ ഒരു ഒരു രക്ഷപ്പെടാൻ നടത്തിയ ഒരു കുതറിലാണ്. ആ കുതറിനെ ഇന്നത്തെ പതിനെട്ടക്കാം കാനോന്റെ വികൃത സൃഷ്ടിയുടെ കർത്താവ് എന്ന് ആരോപിച്ച് കുറ്റപ്പെടുത്തുന്നത് കുറെ കൂടെ സൂക്ഷിച്ചും കുറെ കൂടെ പഠിച്ചും കുറെ കൂടെ ഭയപ്പെട്ടും വേണമെന്നാണ് എൻ്റെ വിനീതമായ ബലഹീനമായ അഭിപ്രായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യത്തെപ്പറ്റി സദസ്യരുടെ സാന്നിധ്യവും അവരുടെ മുഖത്തുമാവും തൊഴിലമാകുന്ന ഭാവവും അതെല്ലാം വെളിപ്പെടുത്തുന്നു. അപ്പൊ അവസാനമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ തീരുമാനപ്പെട്ട പാച്ച പ്രിയ ദൈവത്തിന്റെ പുണ്യനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കതോലിക്ക തിരുമേനി, അഭിവന്ദ്യ ദിയസ്കോറസ് തിരുമേനി, അഭിവന്ദ്യ യൂലിയോസ് തിരുമേനി, ശ്രേഷ്ഠ ഗുരുക്കന്മാരായ ജോഷ്വാച്ചൻ, ജേക്കബ് ഗ്രീനച്ചൻ, ചരിത്ര അന്വേഷിയും ചരിത്ര പണ്ഡിതനുമായ ചീരനച്ചൻ, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, സിസ്റ്റേഴ്സ്, ശ്രേഷ്ഠരായ ശ്രോതാക്കൾ, വളരെ അനുഗ്രഹീതമായ ഒരു സെമിനാർ, വളരെ അധികം അറിവ് നമുക്ക് പകർന്നു തന്ന ഒരു സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സങ്കീർണമായ കാലഘട്ടത്തില് മലങ്കര സഭയെ നയിച്ച പുണ്യശ്ലോകനായ സഭാ തേജസ് പുലിക്കോട്ട് ജോസ് മാധവനാസ് തിരുമേനിയുടെ 103-ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അനുഗ്രഹമായ രീതിയിൽ ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുവാന് ദൈവം കരുണ ചെയ്തു. ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ ശുശ്രൂഷകളൊക്കെയും വളരെ താല്പര്യത്തോടെ സംഘടനാ പാഠവത്തോടെ വളരെ മേന്മയായ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ രൂപീകരിക്കുന്ന അത് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചനെ വളരെ ശ്ലാഘിക്കുന്നു. ഇന്ന് ഈ സെമിനാർ ഇവിടെ നടത്തുമ്പോൾ ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പരിശുദ്ധ മാവാതിരുമേനി വളരെയേറെ ജോലി തിരക്കിന്റെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഈ പെരുന്നാളിന്റെ ഈ സെമിനാറില് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് കടന്നു വന്നതിൽ നമുക്കുള്ള പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും വളരെയേറെ ആഴമായ രീതിയിൽ ഹൃദയത്തിന്റെ അടുത്ത് നിന്ന് പരിശുദ്ധ പിതാവിന്റെ ഉപാദങ്ങൾ സമർപ്പിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയോടും യൂലിയോസ് തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ശ്രേഷ്ഠമായ രണ്ട്
പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് നമസ്കരിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് സംശയമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അഭിമന്യ ജോസഫ് മാർ ദിവ്യനാസുസ് തിരുമേനിയെ കുറിച്ചുള്ള ചില ചിന്തകൾ വളരെയേറെ ആധികാരികമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം നമുക്ക് അത് മാറ്റിത്തന്ന ചരിത്ര പണ്ഡിതനായ ഡോക്ടർ ജോസഫ് ചീനച്ചോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. യുഗപ്രഭാവനായ സഭാ തേജസ് തിരുമേനിയെ സഭയുടെ മുമ്പിലും അതുപോലെ തന്നെ കേരള ചരിത്രത്തിലും യുഗ തേജസ്സായി വരച്ചു കാട്ടി സാമൂഹ്യ പ്രബുദ്ധതയിലേക്ക് സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് കേരളത്തിലെ വിശ്വാസികളെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും പ്രബുദ്ധരാക്കിയ ആ പിതാവിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ഈ സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാറിനെക്കുറിച്ചുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ യോഗ്യയും ഗുരുക്കന്മാരുടെ ഗുരുവായ ബഹുമാനപ്പെട്ട ടി ജെ ജോഷി അച്ഛനാണ് ഇതിന്റെ മോഡറേറ്ററായിട്ട് ഇന്ന് പ്രവർത്തിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛന് പ്രായത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് സെമിനാരിയുമായിട്ട് വളരെ ചൈതന്യമായിട്ട് വളരെ ജീവനോടുകൂടി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ നേതൃത്വം വളരെ അനുഗ്രഹപ്രദമായിരുന്നു ഈ സെമിനാറിൽ. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള അഗൈതമായ നന്ദി, അന്യ ഗുരുഭൂതനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അർപ്പിക്കുക. നമ്മുടെ സഭാ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട കോനാട്ടച്ഛന് വളരെ താല്പര്യപൂർവ്വം അതിൻ്റെ ആദ്യാവസാനം ഇത് സംബന്ധിച്ചു. മാത്രമല്ല വളരെ നമുക്കൊക്കെയും ചിന്തിപ്പിക്കുന്ന അതിൽ നിന്ന് ഉതിർത്തു വന്ന ഒരു വലിയ ചോദ്യം, അതിൽ നിന്ന് നമുക്ക് വളരെ വിശദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ചോദിച്ച് നമുക്ക് അതിനൊരു വിശദീകരണം നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, വളരെ ശ്രേഷ്ഠരായ എല്ലാ ശ്രോതാക്കളോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കുന്നംകുളത്ത് നിന്നും അതുപോലെ തന്നെ കൂത്താട്ടുകുളത്തും നിരണത്തുമൊക്കെയും വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ സെമിനാറിൽ സംബന്ധിക്കുവാനായിട്ട് അനേകം ആളുകൾ എത്തി. ഇവിടെ ബഹുമാനപ്പെട്ട ജോഷുവാശം സൂചിപ്പിച്ചതുപോലെ, പരിശുദ്ധ കതോലിക്ക പാതിരമേനി സൂചിപ്പിച്ചതുപോലെ, ഈ ഓഡിയൻസിന്റെ സാന്നിധ്യമാണ് ഈ സെമിനാറിനെ ഇത്രയേറെ വിജയകരമാക്കി തീർത്തത്. നിങ്ങളുടെ ഈ സന്തോഷകരമായ താല്പര്യകരമായ പ്രവർത്തനത്തിന് സമ്പത്തത്തിന് നിങ്ങളുടെ എല്ലാവരുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ദൈവം നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.